ടെക് അക്കാദമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബി സെൽ ടി സെൽ ആക്ടിവേഷൻ്റെ മേജർ പ്രൊവിഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ടി സെൽ ആക്ടിവേഷനും എഫക്റ്റ് മെക്കാനിസം കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ടി സെൽ ആക്ടിവേഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ വി ഗോണ കണ്ടിന്യൂ വിത്ത് ദാറ്റ്. ഓക്കെ, സോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ബി സെൽ ആക്ടിവേഷനിൽ ടി ഐ ആൻറ്റിജൻസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ടി ഐ ആൻറ്റിജൻ എന്ന് പറയുന്നത് ഏത് ബി സെൽ ആക്ടിവേഷന് ഇപ്പോൾ ബി സെൽ ആക്ടിവേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ബി സെൽ റിസപ്റ്ററിൻ്റെ ഇമ്യൂണോഗ്ലോബുലിൻ റിസപ്റ്റർ അല്ലെങ്കിൽ ബി സി ആർ എന്ന് പറയുന്ന റിസപ്റ്റർ. ഇറ്റ് ക്യാൻ ബൈൻഡ് ടു ഡിഫറെൻ്റ് ആൻറ്റിജൻസ്. അപ്പോൾ ഈ ആൻറ്റിജൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ചാണ് നമ്മൾ എന്താ പറയുക ബി സെല്ലിൻ്റെ റെസ്പോൺസും ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ഇഫ് ദ ബി സെൽ ആക്ടിവേഷൻ റിക്വയേഴ്സ് ദ ഹെൽപ്പ് ഓഫ് ടി സെൽസ് അലോങ് വിത്ത് ആൻറ്റിജൻ, ആൻറ്റിജനും ആൻറ്റിജനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ടി സെൽസിൻ്റെയും കൂടെ ആവശ്യം വരികയാണെങ്കിൽ അങ്ങനെ റിക്വയർമെൻ്റ് ഉള്ള ആൻറ്റിജൻസിനെ നമ്മൾ ടി ആൻറ്റിജൻസ് അല്ലെ തൈമസ് ഡിപെൻഡൻറ്റ് ആൻറ്റിജൻസ് എന്ന് വിളിക്കുന്നു. ഇഫ് ദി ബി സെൽ ആക്ടിവേഷൻ ഡസ് നോട്ട് റിക്വയർ ദി അസിസ്റ്റൻസ് ഓഫ് ടി സെൽ, ബി സെൽ മാത്രം, ബി സെൽ അല്ലെങ്കിൽ ആൻറ്റിജൻ മീഡിയേറ്റഡ് മാത്രം ആ ഒരു സെല്ലിനെ ആക്ടിവേറ്റ് ചെയ്യാൻ, ബി സെല്ലിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളതിന് ടി ഐ ആൻറ്റിജൻ അല്ലെങ്കിൽ തൈമസ് ഇൻഡിപെൻഡൻറ്റ് ആൻറ്റിജൻ എന്ന് പറയുന്നു. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടി ഐ ആൻറ്റിജൻ്റെ ആക്ടിവേഷനാണ്. നൗ ടി ഐ ആൻറ്റിജൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ അഗെയിൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു, ടി ഐ വൺ ആൻറ്റിജൻ ആൻഡ് ടി ഐ ടു ആൻറ്റിജൻ. ടി ഐ വൺ ആൻറ്റിജൻ എന്ന് പറയുന്നത് ദ അഡീഷണൽ സിഗ്നൽസ് ആർ റിക്വയർഡ് ഓവർ ആൻഡ് അബോവ് ഓവർ ആൻഡ് അബോവ് ദോസ് നോർമലി പ്രൊഡ്യൂസ് ബൈ ദ ബി സെൽ റിസപ്റ്റർ ആൻഡ് ദ കോ സെൽ കോ റിസപ്റ്റർ. അതായത് ബി സെൽ ആക്ടിവേഷന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സിഗ്നലായിട്ട് വേണ്ടത് ബി സെൽ ബി സി ആർ കോംപ്ലക്സിൻ്റെ അതുപോലെ തന്നെ അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള കോ റിസപ്റ്റർ, കോ റിസപ്റ്ററും തമ്മിലുള്ള സിഗ്നലാണെന്ന് പറഞ്ഞു. ഇനി ടി ഐ ആൻറ്റിജൻ എന്ന് പറയുന്നത് ഈ ബി സെൽ കോ റിസപ്റ്റർ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സർഫസ് റിസപ്റ്റർ എന്നുള്ള ഒരു സിഗ്നലും കൂടെ വേണ്ടുമ്പോഴാണ് നമ്മൾ ടി ഐ വൺ ആൻറ്റിജൻ എന്ന് പറയുന്നത്. ടി ഐ ടു ആൻറ്റിജൻ എന്ന് പറയുന്നത് വേറൊരു സർഫസ് റിസപ്റ്റർ, അതായത് നമ്മൾ ടി ഐ ആൻറ്റിജൻ്റെ ഇപ്പോൾ ഇതിൽ എക്സ്ട്രാ സർഫസ് റിസപ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടി എൽ ആർ ആണ്, ടോൾ ലൈക്ക് റിസപ്റ്റേഴ്സാണ്. അപ്പോൾ ബി സെല്ലോ അതിൻ്റെ കോ റിസപ്റ്ററോ അല്ലാതെ ഒരു എക്സ്ട്രാ റിസപ്റ്റർ ടി എൽ ആർ പോലെ വേറെ ഏതെങ്കിലും റിസപ്റ്റർ എന്നുള്ള സിഗ്നലാണ് ടി ഐ വൺ ആൻറ്റിജൻസിന് ആക്ടിവേഷന് വേണ്ടത്. പക്ഷേ ടി ഐ ടു എന്ന് പറയുന്നത് അവർ ടി സെൽസിൻ്റെ ആവശ്യമില്ല, പക്ഷേ അവർക്ക് ഈ ബി സെൽ റിസപ്റ്ററും അതിൻ്റെ കോ റിസപ്റ്ററും തമ്മിലുള്ള അല്ലെ അവിടെ നിന്നുള്ള സിഗ്നൽ തന്നെ കുറച്ചുകൂടെ എന്താ പറയുക ഹൈറ്റൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ഈ രണ്ട് റിസപ്റ്റേഴ്സ് എന്നുള്ള സിഗ്നൽ മാത്രം മതിയാവും. അതേസമയം ടി എൽ ആർ പോലെ വേറെ ഏതെങ്കിലും ഒരു റിസപ്റ്ററിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇല്ല. സോ ബി സെൽ ആക്ടിവേഷനിൽ തന്നെ ടി ഐ വൺ ആൻറ്റിജൻസും ടി ഐ ടു ആൻറ്റിജൻസും ഉണ്ട്. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ടി ഐ വൺ ആൻറ്റിജൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. സോ എങ്ങനെയാണ് ബി സെൽ റിസപ്റ്റർ എന്നുള്ള ഇൻഫർമേഷൻ്റെ കൂടെ തന്നെ ടി എൽ ആർ ഫോർ എന്നും അതുപോലെ ടി എൽ ആർ നയൻ എന്നും ഉള്ള സിഗ്നൽസും കൂടെ ബി സെൽ ആക്ടിവേഷന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഫോർ ദി ആക്ടിവേഷൻ ഞാൻ പറഞ്ഞു ഇത് ദി ലിപ്പോപോളിസാക്രൈഡ് കമ്പോണൻസ് ദി ബൈൻഡ് ടു ദി ടി എൽ ആർ ഫോർ ആൻഡ് മീഡിയേറ്റ്സ് സിഗ്നൽ ത്രൂ ദി ടി എൽ ആർ ഫോർ പാത്വേ. അതോടൊപ്പം തന്നെ എൽ പി എസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ബി സി ആർ വഴിയും അതിൻ്റെ കോ റിസപ്റ്റർ വഴിയുള്ള സിഗ്നലും ഉണ്ടാകും. അപ്പോൾ രണ്ട് സിഗ്നലും കൂടെ ചേർന്നിട്ട് ഒരു ആംപ്ലിഫൈഡ് ആയിട്ടുള്ള സിഗ്നൽ ഉണ്ടാകും വിച്ച് ആക്ടിവേറ്റ്സ് ദി ബി സെൽ. അതുപോലെ തന്നെ ചില സമയത്ത് എൽ പി എസ് അല്ലാതെ വേറെ ഏതെങ്കിലും എപ്പിട്ടോമായിരിക്കും നമ്മുടെ ബി സെൽ റിസപ്റ്ററിലെ ഇമ്യൂണോഗ്ലോബുലിൻ റിസപ്റ്ററിലെ ബി സെൽ റിസപ്റ്റർ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതേസമയം അതിൽ നിന്നുള്ള ലിപ്പോപോളിസാക്രൈഡ്സ് ടി എൽ ആർ ഫോറിനെ വേറൊരു സിഗ്നൽ വഴി ആക്ടിവേറ്റ് ചെയ്യും. ഇനി വേറൊരു മെത്തഡോളജിയും കൂടെ ഉള്ളത് സംടൈംസ് ദി എൻഡോസോമൽ അസോസിയേറ്റഡ് ടി എൽ ആർ, അതായത് ടി എൽ ആർ നയൻ പോലെയുള്ള എൻഡോസോമിൽ മാത്രം കാണപ്പെടുന്ന ടി എൽ ആർസ് ഉണ്ട്. അവർ ഈ റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ് വഴി ഉള്ളിലേക്ക് പാത്തജൻ ബി സെൽ എൻഗൾഫ് ചെയ്യുമ്പോൾ ആ പാത്തജൻ്റെ ഡി എൻ എ മെറ്റീരിയൽസോ അല്ലെങ്കിൽ എൻഗൾഫ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസിനോ ആ ഒരു അതുവഴി ഇൻട്രാക്ട് ചെയ്തതിന് ശേഷം ടി എൽ ആർ എൻഡോസോമൽ ടി എൽ ആർ വഴി സിഗ്നലിംഗ് പോകുന്നു. സോ അലോങ് വിത്ത് ബി സെൽ റിസപ്റ്റർ ആൻഡ് ഇറ്റ്സ് കോ റിസപ്റ്റർ എ ഡിഫറെൻറ്റ് റിസപ്റ്റർ ലൈക് ടി എൽ ആർ പ്രൊവൈഡ്സ് എ സെക്കൻഡ് സിഗ്നൽ ഫോർ ദി ആക്ടിവേഷൻ. സോ ദി സിഗ്നൽസ് പ്രൊഡ്യൂസ് ബൈ ദി ബി സെൽ റിസപ്റ്റർ ആൻഡ് ദ കോ സെൽ റിസപ്റ്റർ ആർ ഓഗ്മെൻറ്റഡ് ബൈ സിഗ്നൽസ് കമ്മിങ് ഫ്രം അനദർ ടൈപ്പ് ഓഫ് ആക്ടിവേറ്റിംഗ് റിസപ്റ്റർ ലൈക്ക് ടോൾ ലൈക്ക് റിസപ്റ്റർ. നോ ദ കോമ്പിനേഷൻ ഓഫ് ഓൾ ദി സിഗ്നൽസ് സഫിഷ്യൻറ്റ് ടു ആക്ടിവേറ്റ് ദി ബി സെൽ റിസപ്റ്റർ ഇൻ ദ ആബ്സെൻസ് ഓഫ് സ്പെസിഫിക് ഹെൽപ്പ് ടി സെൽസ്.
Now the second category will be TI2 antigens. TI2 antigens nu parayna njan parnu they avarku B-cell receptor num core receptor nulla signals mathram madiyam. Endu kondu adu mathram madiyam nu parnale these antigens TI2 antigens generally have മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ദി സെയിം എപ്പിടോപ്പ്. അതായത് ഈ നമ്മുടെ ബീസൽ റിസപ്റ്റർ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു എപ്പിടോപ്പ് ഉണ്ടല്ലോ, ആ എപ്പിടോപ്പിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ്, ഇഷ്ടംപോലെ കോപ്പീസ് സർഫസിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഒരു പാത്തജൻ ആയിരിക്കും അത്. സോ ദി ബൈൻഡിങ് ഓഫ് 1 BCR ക്യാൻ ഇൻഡ്യൂസ് സൈമൾട്ടേനിയസ് ബൈൻഡിങ് ഓഫ് വേരിയസ് നമ്പേഴ്സ് ഓഫ് BCR. അപ്പോൾ ഒരു ഏതെങ്കിലും ഒരു BCR ഈ പാത്തജനെ ആക്റ്റീവ് എന്താ പറയുക റെക്കഗ്നൈസ് ചെയ്ത് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇറ്റ് വിൽ റിക്രൂട്ട് ഓൾ ദി അതർ ബീസൽ റിസപ്റ്റേഴ്സ് ടു ദി സൈറ്റ് ഓഫ് മൈക്രോബ് കോണ്ടാക്ട്. ആ ഒരു പാത്തജൻ കോണ്ടാക്റ്റുള്ള ഏരിയയിലേക്ക് ബാക്കിയുള്ള BCRസിനെയും കൂടെ റിക്രൂട്ട് ചെയ്തിട്ട് അപ്പോൾ എല്ലാ എപ്പിടോപ്സുമായിട്ടൊരു ബൾക്കായിട്ടൊരു ക്ലസ്റ്ററിങ് ആയിട്ട് ന്യൂമറസ് BCR കോർ റിസപ്റ്റർ ഇൻട്രാക്ഷൻ ഉണ്ടാവും വിത്ത് ദി പാത്തജൻ. അപ്പോൾ ഇത്രയും വരുന്ന സമയത്ത് ആ ഒരു ബൾക്കിലുള്ള എന്താ പറയുക ലാർജ് നമ്പർ ഓഫ് ബീസൽ റിസപ്റ്റേഴ്സിൻ്റെയും കോ റിസപ്റ്റേഴ്സിൻ്റെയും ബൾക്കുള്ള സിഗ്നൽ വരുമ്പോൾ ദാറ്റ് സിഗ്നൽ ഈസ് സ്ട്രോങ് ഇനഫ് ടു ആക്ടിവേറ്റ് ദ ബീസൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു TI2 ആൻറ്റിജൻസ് എന്ന് പറയുന്നത് ദി വിൽ ഹാവ് മൾട്ടിപ്പിൾ എപ്പിടോപ്സ്, സോ ലാർജ് നമ്പർ ഓഫ് എപ്പിടോപ്സ് വിച്ച് കൻ ബൈ ടു ദി വാട്ട്സ് എ ബീസൽ റിസപ്റ്റർ ഓഫ് ദി നേവ് ബീസൽ. ഓക്കെ, so the TA antigens, they are typically composed of repetitive carbohydrate or protein epitopes present in high density in the surface of the microorganism. They can stimulate only those B cells that are specific for the antigen and are believed to act by ക്രോസ് ലിങ്കിങ് ഓഫ് ബീസൽ റിസപ്റ്റേഴ്സ്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ആക്ടിവേഷൻ്റെ മെതേഡ് എന്ന് പറയുന്നത് ക്രോസ് ലിങ്കിങ് ആണ്. സോ ഒരു ബീസൽ റിസപ്റ്ററും മൈക്രോബും കൂടെ ഇൻട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് വിൽ റിക്രൂട്ട് ദി അതർ റിസപ്റ്റേഴ്സ് ഓൾസോ ടു ദി സൈറ്റ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ മൈക്രോബ് ആൻഡ് ദി ബീസൽ. അപ്പോൾ അങ്ങനെ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ന്യൂമറസ് ആയിട്ടുള്ള ബീസൽ റിസപ്റ്റേഴ്സ് അങ്ങനെ അഗ്രിഗേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്രോസ് എന്താ പറയുക ക്രോസ് ലിങ്കിങ് ഓഫ് ബീസൽ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ദിസ് ക്രോസ് ലിങ്കിങ് occurs so extensively that the need for additional signals is overridden. So these antigens, they occur in dense and irregular arrays on pattern surfaces. Antigen appo nammade BCR nulla antigen alle epitope nu parayunnathu athratholam dense aayittu multiple copies avaru pathogen surface il undavu. So it produces dense clustering of B cell receptors and the signals are sufficient to stimulate the B cell proliferation and differentiation. Okay, now here the second category or the next category of antigens will be the TD antigens. Appo TD antigens nu parayunnu njan parnu they are thymus dependent antigens. Appo B cell activation vendite they requires the assistance from T helper cells, nammade CD4 cells inde helpum kuda vendi varu. Appo ingeneulla antigens nu parayumbo ivarku ബ്ലഡിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിനുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ ആ ഒരു ബൈൻഡിങ് ക്യാപ്പബിലിറ്റി ഭയങ്കര കുറവായിരിക്കും. സോ യൂഷ്വലി ആ ഒരു പാത്തജനെ ടി സെൽ മീഡിയേറ്റഡ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ബി സെല്ലിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ദി ആ ഒരു പാത്തജൻ ടിഷ്യൂന്ന് അപ്പോൾ പാത്തജൻ എൻട്രി ചെയ്യുന്ന സമയത്തുള്ള ടിഷ്യൂവിലുള്ള ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസ് ഉണ്ടല്ലോ, ദിൽ ക്യാപ്ചർ ദി ആൻറ്റിജൻ ഫസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ദം ടു ദി ബി സെൽസ് ആൻഡ് ടി സെൽസ് ഇൻ ദി സെക്കൻഡറി ലിംഫോ ടിഷ്യൂസ്. അപ്പോൾ പാത്തജൻ്റെ ഇൻഫർമേഷൻ വരുന്നതിൻ്റെ പെപ്റ്റൈഡ്സോ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസ് നേരെ അടുത്ത് ലിംഫിനോഡിലേക്ക് മറ്റോ ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടെ നിന്നുള്ള ഹെൽപ്പർ ടി സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യും, അതോടൊപ്പം തന്നെ അവിടെയുള്ള ബി സെൽസും ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യും. സോ വൺസ് ദി ബി സെൽ ആൻഡ് ടി സെൽ ദാറ്റ് ഐഡൻറ്റിഫൈ ദ സെയിം പാത്തജൻ കംസ് ഇൻ കോൺടാക്ട് സെയിം പെപ്റ്റൈഡ് ആ ഒരു സെയിം എന്താ പറയുക പാത്തജനിക് മെറ്റീരിയൽ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ബി സെല്ലിനും ടി സെല്ലും കൂടെ ഒരുമിച്ച് വരുന്ന സമയത്ത് ദറ്റ് ഹെൽപ്പർ ടി സെൽ ക്യാൻ ഇൻഡ്യൂസ് ക്യാൻ ആക്ടിവേറ്റ് ദി ബി സെൽ ആൻഡ് ഇൻഡ്യൂസ് ദം ടു പ്രൊഡ്യൂസ് ആൻറ്റിബോഡീസ്. Okay, so most of the pathogen specific antibodies eventually produced by the B cells stimulated by thymus dependent antigens. Almost all antigens, വളരെ കുറച്ച് ആൻറ്റിജൻസ് മാത്രമേ നമ്മളെ ടി ഐ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. മിക്ക ആൻറ്റിജൻസും ഹെൽപ്പർ സെൽസിൻ്റെ സഹായത്തോടു കൂടി തന്നെ ബി സെൽ ആക്ടിവേഷന് നടക്കുന്ന മീൻസ് അതിന് ടി ഹെൽപ്പർ സെല്ലിൻ്റെ ആവശ്യമുള്ള ആൻറ്റിജൻസ് ആണ് മിക്കതും നമ്മുടെ ബോഡിയിൽ എൻട്രി ചെയ്യാറ്. So the activation of these B cells occurs in the secondary lymphoid tissue where the B cells the specific antigen and the helper T cell are all brought together. So ivada nadakkunna endanchal aadyathe
സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെല്ല് പാത്തോജനെ അല്ലെങ്കിൽ പാത്തോജൻ മെറ്റീരിയൽസിനെ സൈഡ് ഓഫ് ടിഷ്യൂവിൽ നിന്ന് നേരെ ലിംഫ് നോഡ് അല്ലെങ്കിൽ അതർ സെക്കൻഡറി ലിംഫോ ടിഷ്യൂലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സോ ഇമേജ് ഡെൻഡ്രൈറ്റിക് സെൽ വിൽ ക്യാപ്ചർ ദി പാത്തോജനോ പാത്തോജനിക് സബ്സ്റ്റൻസസ് ആൻഡ് ട്രാൻസ്ഫർ ദം ടു ദി ലിംഫ് നോഡ്. ഇമേജ് ഡെൻഡ്രൈറ്റിക് സെൽസ് ദി വിൽ ബ്രിങ് പാത്തോജൻ ഓർ ദർ ആൻറ്റിജൻസ് ഫ്രം ദി ഇൻഫെക്റ്റഡ് ടിഷ്യൂ ടു ദ ലിംഫ് നോഡ് ഇൻ ദ ഡ്രെയിനിങ് ലിംഫ്. And so the dendritic cells mature and takes up residence in the T cell area. Appo nammal dendritic cells inde classification parnu naive dendritic cells ne nammal immature dendritic cells nu parayum. Once they take up antigen and process them and process edu avaru MHC bound edu peptides ne present cheyumbo we call them as mature dendritic cells. അപ്പോൾ ടിഷ്യൂവിൽ എത്തുന്ന സമയത്ത് ഇമേച്ചുർ ഡെൻഡ്രൈറ്റിക് സെൽസ് ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു മെച്ചുർ ഡെൻഡ്രൈറ്റിക് സെൽസ്. സോ ആൻഡ് ദേ വിൽ റിസൈഡ് ഇൻ ദ ടി സെൽ ഏരിയ. അപ്പോൾ ഒരു ലിംഫ് നോഡിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഫസ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു അറ്റത്താണ് ബി സെൽ ഏരിയ ഉണ്ടാകുന്നത്. നടുക്ക് ഈ കാണുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നതാണ് ടി സെൽ ഏരിയ. അപ്പം ഇവിടെ ആയിരിക്കും ടി സെൽസ് കൂടുതലുണ്ടാവുക. അപ്പോൾ ഡെൻഡ്രൈറ്റിക് സെൽസ് ഓൾറെഡി അത് ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസ് ആയതുകൊണ്ട് അവർക്ക് ആൻറ്റിജൻ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു ടി സെല്ലിനോട് ആണ്ടതായതുകൊണ്ടും ദിൽ ഗോ അപ്പ് ആൻഡ് റിസൈഡ് ഇൻ ദി ടി സെൽ ഏരിയ ഓഫ് ദി ലിംഫ് നോഡ്സ്. ഓക്കെ, ഫ്രം ദെയർ ദി വിൽ പ്രസൻറ്റ് ദി ആൻറ്റിജൻ ടു ദി ഹെൽപ്പർ ടി സെൽസ്. സോ ദെയർ ദി വിൽ പ്രസൻറ്റ് ദി ആൻറ്റിജൻ ടു ദി സർക്കുലേറ്റിംഗ് ടി സെൽസ് ദാറ്റ് എൻഡർ ഐദർ ഫ്രം ദി ലിംഫ് ഓർ ത്രൂ ദി ബ്ലഡ്. അപ്പോൾ നമ്മൾ ടി സെൽ ആൻറ്റിജൻ എങ്ങനെയാണ് ഒരു ലിംഫ് നോഡിലേക്ക് എൻട്രി ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെയ്വ് ടി സെൽ ബ്ലഡിൽ അല്ലെങ്കിൽ ലിംഫിൽ സർക്കുലേറ്റ് ചെയ്യുന്ന നെയ്വ് ടി സെൽ ഇരിക്കാൻ ഐദർ എൻട്രോ ത്രൂ ദ എഫറൻ ലിംഫ സെൽ ഓർ ത്രൂ ദ എച്ച് ഇ വി ബ്ലഡിൽ നിന്ന് നേരെ നമ്മുടെ ഹൈ എൻഡോത്തീലിയൽ വെന്യൂൾസ് വഴിയോ അല്ലെങ്കിൽ എഫറൻ ലിംഫിൽ നിന്ന് എഫറൻ്റെ വഴിയോ ഈ ടി സെൽസ് ദേ വിൽ എൻറ്റർ നെയ്വ് ടി സെൽസ് വിൽ എൻറ്റർ ഇൻ ടു ദി ലിംഫ് നോഡ്സ് വേർ ദി ഡെൻഡ്രൈറ്റിക് സെൽ ഹാവ് ബ്രോട്ട് അപ്പ് ദി ആൻറ്റിജൻ. അപ്പോൾ നേരത്തെ പറഞ്ഞ ആൻറ്റിജൻ ഈ പറയുന്ന എൻട്രി ചെയ്ത് ടി ഡി ആൻറ്റിജനുമായിട്ട് നമ്മുടെ ടി സെൽ ഏരിയയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബ്ലഡിലോ അല്ലെങ്കിൽ ലിംഫിലും സർക്കുലേറ്റ് ചെയ്യുന്ന ടി സെൽസ് എന്ത് ചെയ്യും? ദിൽ ഗെറ്റ് അട്രാക്റ്റഡ് ബൈ ദി ആസ് എൻ എഫക്ട് ഓഫ് ദ കീമോകൈൻസ് ഏതാ സി സി എൽ 21 ആൻഡ് CCL19 പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെയിം ഡെൻഡ്രൈറ്റിക് സെൽ ആൻഡ് സ്ട്രോമൽ സെൽസ്. അപ്പോൾ ആ ഒരു കീമോകൈൻസിൻ്റെ ഇൻട്രാക്ഷൻ വഴിയോ ഒന്നെങ്കിൽ എച്ച് ഇ വി വഴിയോ ലെഫ്റൻ ട്യൂബിൾസ് വഴിയോ ദ നെയ്വ് ടി സെൽസ് വിൽ എൻഡ് ഇൻ ടു ദി ടി സെൽ ഏരിയ. ടി സെൽ ഏരിയയിൽ എത്തിക്കഴിയുമ്പോൾ ഈ ടി സെൽ ഏരിയയിൽ റിസൈഡ് ആയിരിക്കില്ല ഡെൻഡ്രൈറ്റിക് സെല്ലുമായിട്ട് ആ ഡെൻഡ്രൈറ്റിക് സെല്ല് പ്രസൻറ്റ് ചെയ്യുന്ന ആൻറ്റിജനുമായിട്ട് ഈ നെയ്വ് ടി സെൽസ് ഇൻട്രാക്ട് ചെയ്യും. സോ വെൻ എനി ഓഫ് ദി നെയ്വ് ടി സെൽ ദറ്റ് ഇൻട്രാക്ട്സ് ഹാവ് ഫൈൻഡ് ഇറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ഈ ഒരു ആൻറ്റിജനുമായിട്ട് ബൈൻഡിങ് കേപ്പബിലിറ്റി ഉള്ള ഒരു നെയ്വ് ടി സെൽ അവിടെ വെച്ച് ഇൻട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ദെൻ ദി ടി സെൽ വിൽ ഗെറ്റ് ആക്ടിവേറ്റഡ് ആൻഡ് വാട്ട്സ് എ ഇറ്റ് ഡിഫറൻഷ്യേറ്റ്സ് ഇൻ ടു എഫക്റ്റീവ് ഹെൽപ്പർ ടി സെൽസ്. സോ ദ മൈലോയിഡ് ഡെൻഡ്രൈറ്റിക് സെൽസ് ഇൻ ദ ടി സെൽ ഏരിയ ആക്ടിവേറ്റ് നെയ്വ് CD4 ടി സെൽസ്. നൗ ദ റിസെപ്റ്റേഴ്സ് ഓഫ് എൻ ആൻറ്റിജൻ സ്പെസിഫിക് CD4 ടി ലിംഫോസൈറ്റ് എൻഗേജ് വിത്ത് ദി കോംപ്ലക്സസ് ഓഫ് പെപ്റ്റൈഡ് ആൻറ്റിജൻ ആൻഡ് ദി MHC ക്ലാസ്. നമ്മൾ നേരത്തെ പഠിച്ച മെത്തഡോളജി തന്നെ, അതായത് MHC കൊടുത്ത നമ്മുടെ ഇപ്പോൾ പോയ ആ പെപ്റ്റൈഡ് ആ ഒരു പാത്തോജൻ ഇല്ലേ അതിൻ്റെ പെപ്റ്റൈഡിനെ പ്രസൻറ്റ് ചെയ്യുന്ന MHC ആയിട്ട് ടി സെൽ ഇൻട്രാക്ട് ചെയ്യും. ഇൻട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ ദി ടി സെൽ ഇസ് ഡ്രിവൻ ടു ഡിവൈഡ് ആൻഡ് ഇറ്റ് produces a clone of effective T cells. Now, if this particular interaction, നമ്മുടെ CD4 ഡിഫറൻഷ്യേഷൻ ഏത് ഹെൽപ്പർ സെല്ലാണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് അവിടെയുള്ള സൈറ്റോകൈൻ്റ് എൻവയോൺമെൻറ് ആണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇഫ് ദിസ് കൈൻഡ് ഓഫ് ഡിഫറൻഷ്യേഷൻ ഓർ ക്ലോണൽ ഡെവലപ്മെൻറ്റ് ഇസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ പ്രോസസ് ഓഫ് ഇൻ്റർലോക്കിൻ 4 IL-4 പ്രസൻസിലാണ് നടക്കുന്നതെങ്കിൽ ദെൻ ദിസ് ടി സെൽസ് ആർ ഡയറക്റ്റഡ് ടു ബിക്കം TH2 ടൈപ്പ്. അപ്പോൾ TH2 ഹെൽപ്പർ സെൽസ് ആയിട്ട് അവർ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. സോ ദേ സ്റ്റേ ഇൻ ദ ലിംഫ് നോഡ് വെർ ദി ജോബ് ഇസ് ടു ആക്ടിവേറ്റ് ആൻറ്റിജൻ സ്പെസിഫിക് ബി സെൽസ്. അപ്പോൾ ടി സെൽ ആക്ടിവേറ്റഡ് ആയി. ഇപ്പോൾ ടി സെല് അഗെയിൻ ടി സെൽ ആ ഒരു പാത്തോജനുമായിട്ട് ആക്ടിവേറ്റ് ആയ പാത്തോജൻ റെക്കഗ്നൈസിങ് ടി സെല് എന്ത് ചെയ്യാൽ ഇറ്റ് വിൽ റിസൈഡ് വിത്തിൻ ദി ലിംഫ് നോഡ്. ആ ലിംഫ് നോഡിൽ തന്നെ ടി സെല് റിസൈഡ് ചെയ്യും. ബാക്കി കയറി കഴിഞ്ഞ് ഈ അഫിനിറ്റി ഇല്ലാത്ത ടി സെൽസ് എല്ലാം ഉടനെ അടുത്ത വഴിയോടെ അടുത്ത ലിംഫ് നോഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നൗ ദിസ് ടി സെൽ ഇറ്റ് സ്റ്റേയ്സ് ദ ടിൽ അനദർ നെയ്വ് സെൽ ഗെറ്റ്സ് അട്രാക്റ്റഡ് ഓർ ബൈൻഡ് ടു ഇറ്റ്. അപ്പോൾ ഈ ഒരു സെയിം പാത്തോജനെ റെക്കഗ്നൈസ് ചെയ്ത് നെയ്വ് ബി സെല് വരുന്ന പോലെ ടി സെല് ഈ ഒരു ലിംഫ് നോഡിൽ തന്നെ സ്റ്റേ ബാക്ക് ചെയ്യും. ദ സർക്കുലേറ്റിംഗ് നെയ്വ് ബി സെൽസ് വിൽ ഹോം ടു ദ ലിംഫ് നോഡ് ഫ്രം ദ ബ്ലഡ് യൂസിങ് ദ സെയിം മെക്കാനിസം. സെയിം കീമോകൈൻസ് തന്നെയാണ് സൈറ്റോകൈൻസ് തന്നെയാണ് നമ്മുടെ നെയ്വ് ബി സെൽസിനും അട്രാക്ട് ചെയ്യുന്നത് CCL-21 ആൻഡ് CCL-19. അപ്പോൾ ആ ഒരു
സൈറ്റോകൈൻസിൻ്റെ അട്രാക്റ്റിംഗ് ഇഫക്റ്റ് മൂലം നെയ്സൽസ് വിൽ ഓൾസോ എൻ്റർ ഇൻ ടു ദി ലിംഫ് നോഡ്. നൗ ഒരു നെയ്സ് ബി സെൽ ലിംഫ് നോഡിലേക്ക് എൻ്റർ ചെയ്ത എന്താ സംഭവിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇറ്റ് വിൽ ലുക്ക് ഫോർ പാത്തജൻ ഇൻ ദ ടി സെൽ ഏരിയ. ഈ ഒരു ടി സെൽ ഏരിയ ഉണ്ടാവുമല്ലോ, ടി സെൽസ് ഭയങ്കരമായിട്ട് ഒക്കറിയുന്ന ടി സെൽ ഏരിയ. ഈ ടി നെയ്വ് ബി സെല്ല് ഇപ്പോൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇൻ കേസ് ഈ ഇവിടെ ആക്ടിവേറ്റഡ് ആയിരിക്കുന്ന ആക്റ്റീവ് വെച്ചാൽ പല പാത്തജൻസുമായിട്ട് ആക്ടിവേറ്റഡ് ആയിട്ടുള്ള നെയ്വ് ടി സെൽസ് ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ ഈ എൻ്റർ ചെയ്യുന്ന നെയ്വ് സെൽസ് എപ്പോഴെങ്കിലും അതുമായിട്ട് അതേ ആൻറ്റിജനുമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ടി സെല്ലുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയാണെങ്കിൽ അവരിവിടെ ഒരു കപ്പിളായിട്ട് റിമെയിൻ ചെയ്യും. ബാക്കിയുള്ള ബി സെൽ ടി സെൽ പ്രോലിഫറേഷനൊക്കെ അവിടെ നടക്കും. അപ്പോൾ ഇൻ കേസ് ഈ ഒരു ടി സെൽ ഏരിയയിൽ ആ ഒരു എൻട്രി ചെയ്യുന്ന നെയ്വ് ബി സെല്ലിനെ ബൈൻഡ് ചെയ്യുന്ന ടി സെൽ അല്ലെ അതിന് സ്പെസിഫിസിറ്റി ഉള്ള ടി സെൽ ഇല്ലയെന്ന് വയ്ക്കുകയാണെങ്കിൽ നെയ്വ് ബി സെൽ വിൽ മൂവ് ഇൻ ടു ദി വാട്ട്സ് എ ബി സെൽ ഏരിയയിൽ ദർ ആർ സെർട്ടൻ ടിഷ്യൂസ് നോൺ ആസ് പ്രൈമറി ഫോലിക്കിൾസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ പ്രൈമറി ഫോലിക്കിൾസിൽ എൻട്രി ചെയ്യും. ആ സോ ഈ പ്രൈമറി ഫോലിക്കിൾസിൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ദർ ഈസ് എ കൈൻഡ് ഓഫ് ഫോലിക്കുലർ ഡെൻഡ്രൈറ്റിക് സെൽസ്. അതായത് നമ്മുടെ ഹെമറ്റോപോയറ്റിക് ഒറിജിനുള്ള സെൽസ് അല്ല, അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദർ ഇസ് ആ നമ്മുടെ പക്ഷേ ഡെൻഡ്രൈറ്റിക് സെല്ലിൻ്റെ അതേ മോർഫോളജി അല്ലെങ്കിൽ ആ സിമിലർ മോർഫോളജി കാണിക്കുന്ന ഒരു സെല്ലാണ് ഫോലിക്കുലർ ഡെൻഡ്രൈറ്റിക് സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി ഫോലിക്കിൾസിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന എഫ് ഡി സി അല്ലെങ്കിൽ ഫോലിക്കുലർ ഡെൻഡ്രൈറ്റിക് സെൽസ് ഉണ്ടാവും. സോ ഇഫ് നെയ്വ് ബി സെൽസ് പുറത്ത് കറങ്ങുന്നുണ്ടെങ്കിൽ ദി ഫോലിക്കുലർ ഡെൻഡ്രൈറ്റിക് സെൽസ് വിൽ പ്രൊഡ്യൂസ് പെർട്ടിക്കുലർ സൈറ്റോകൈൻ നോൺ ആസ് CXCL13. അപ്പോൾ ഈ CXCL13 ഇറ്റ് വിൽ അട്രാക്ട് ദി നെയ്വ് ബി സെൽസ് ഇൻ ടു ദി എഫ് ഡി സി. ഈ എഫ് ഡി സിയുടെ ഉള്ളിലും ആൻറ്റിജൻസ് ഉണ്ടാവും, അതിനെക്കുറിച്ച് ഞാൻ പറയാം. സോ ദി നെയ്വ് ബി സെൽസ് നൗ ദേ ആർ അട്രാക്റ്റഡ് ഡയറക്ട്ലി ടു ദ ടി സെൽസ് ഓൺ ബൈ CCL21 ആൻഡ് CCL19. നൗ അവർ ടി സെല്ലിലേക്ക് എൻട്രി ചെയ്യുകയാണ്. ടി സെല്ലിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജൻ ഇല്ലാന്നുണ്ടെങ്കിൽ ദേ ആർ അട്രാക്റ്റഡ് ബൈ ദി കീമോകൈൻ CXCL13 ഇൻ ടു ദ ബി സെൽ സോൺ. ഈ CXCL പ്രൊഡ്യൂസ് ചെയ്യുന്നത് എഫ് ഡി സി ആയിരിക്കും, ഫോലിക്കുലർ ഡെൻഡ്രൈറ്റിക് സെൽസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നൗ അവിടെ എത്തിക്കഴിയുമ്പോൾ ദേ വിൽ കംപ്ലീറ്റ് ടു എൻറ്റർ ഇൻ ടു ദി പ്രൈമറി ഫോലിക്കിൾസ് ആൻഡ് റിസീവ്സ് സെർവൈവൽ സിഗ്നൽസ് ഫ്രം ദി ഫോലിക്കുലർ ഡെൻഡ്രൈറ്റിക് സെൽസ് ബിഫോർ ലീവിംഗ് ദ നോഡ് ഇൻ ദി എഫറന്റ് ലിംഫ് നോഡ്. അപ്പോൾ അവിടെയും ഈ പറയുന്ന പോലെ അവർ കംപ്ലീറ്റ് ചെയ്യും പ്രൈമറി ഫോലിക്കിൾസിൽ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ എൻട്രി ചെയ്യാൻ പറ്റാത്ത നെയ്വ് സെൽസ് ദിൽ ലീവ് ഫ്രം ദി ലിംഫ് നോഡ് യൂസിങ് ത്രൂ ദി എഫറന്റ് ലിംഫ് വെസൽ. നോ ഈ ഫോലിക്കുലർ ഡെൻഡ്രൈറ്റിക് സെൽസിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു കുറച്ച് ദേ ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ്. അതായത് നമ്മുടെ പാത്തജൻ ഇപ്പോൾ ബാക്കിയുള്ള ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ് ഡെൻഡ്രൈറ്റിക് സെൽസും മാക്രോഫേജസും ഒക്കെ ടിഷ്യൂ എന്നുള്ള ആൻറ്റിജൻ്റെ എന്താ പറയുക ആൻറ്റിജൻ്റെ പ്രോഡക്ട്സ് ഒക്കെ ആയിരിക്കും മിക്കപ്പോഴും ഈ ഒരു ലിംഫ് നോഡിലേക്കും സെക്കൻഡറി ലിംഫോ ടിഷ്യൂസിലേക്കും ഒക്കെ കൊണ്ടുവരാം. പക്ഷേ ഫോലിക്കുലർ ഡെൻഡ്രൈറ്റിക് സെൽസിലേക്ക് ചില മാക്രോഫേജസിന് സ്പെഷ്യലൈസ്ഡ് മാക്രോഫേജസിന് ഒരു പാത്തജനെ അങ്ങനെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്ന് ഈ ഒരു ഫോലിക്കുലർ ഡെൻഡ്രൈറ്റിക് സെൽസിൻ്റെ എന്താ പറയുക സർഫസിൽ അറ്റാച്ച് ചെയ്ത് നിർത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏതൊക്കെ പാത്തജൻ ബോഡിയിൽ എൻട്രി ചെയ്യുന്നോ അവരെ ഡെൻഡ്രൈറ്റിക് സെൽസും മാക്രോഫേജസും ഒക്കെ MHC വഴി പ്രസൻറ്റ് ചെയ്ത് ഒരു വഴി കൂടെ വരുന്നുണ്ടാവും. പക്ഷേ ചില ഇൻടാക്ട് അതായത് കംപ്ലീറ്റ് പാത്തജനെ ഈ ഫോലിക്കുലർ ഡെൻഡ്രൈറ്റിക് സെൽസിലേക്ക് വേറെ ചില മെത്തേഡ്സ് വഴി ഇൻടാക്ട് ആയിട്ട് ആ ആൻറ്റിജൻ അങ്ങനെ തന്നെ ഒരു പെർട്ടിക്കുലർ റിസെപ്റ്റർ വഴി ഈ FDC മേലെ കാണും. ഓക്കെ, അത് അതിൻ്റെ പാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇങ്ങനെയുള്ള ഇൻടാക്ട് പാത്തജൻ ഈ ഫോലിക്കുലർ ഡെൻഡ്രൈറ്റിക് സെൽസിലുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് പോയ നെയ്വ് ബി സെൽസ് ഏതെങ്കിലും വീണ്ടും അവിടെ ഈ പറയുന്ന ആൻറ്റിജനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയാണെങ്കിൽ അഗെയിൻ അവിടെ പ്രോലിഫറേഷനും ഡിഫറൻഷിയേഷനും ഒക്കെ ഉണ്ടാവും. അതർവൈസ് അവരെന്ത് ചെയ്യും, ദേ ലീവ് ദി ലിംഫ് നോഡ് ആൻഡ് മൂവ് ടു ദി അതർ ലിംഫ് നോഡ് ത്രൂ എഫറന്റ് ലിംഫ് വാരിക്വസൺ. സോ ഇൻടാക്ട് ആൻറ്റിജൻ ഡെപ്പോസിറ്റ് ഓൺ ദ ഫോലിക്കുലർ ഡെൻഡ്രൈറ്റിക് സെൽസ് ഇസ് ടേക്കൻ അപ് ആൻഡ് പ്രോസസ് ബൈ ദി ആൻറ്റിജൻ സ്പെസിഫിക് ബി സെൽസ് ആൻഡ് വിൽ പ്രസൻറ്റ് ദി ആൻറ്റിജൻ ഡിപ്ലോയ്ഡ് പെപ്റ്റൈഡ്സ് ഓൺ ദി MHC Class 2 മോളിക്യൂൾസ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ടി സെൽ സോണിൽ ചെവി വഴി കയറി
ടി സെൽ സോണിൽ ആരെയും കണ്ടില്ല എന്നുള്ള ബി സെൽസ് എന്ന് വെച്ചാൽ നേരെ ഈ പറയുന്ന എഫ് ഡി സിയിലേക്ക് വരും. എഫ് ഡി സിയിലേക്ക് ഈ ഇരിക്കുന്നതെല്ലാം ആക്ച്വലി ഇൻടാക്ട് പാത്തോജൻസിനെ കാണിക്കുകയാണ്. സോ ദി ഫോളിക്കുലർ ഡെൻഡ്രൈറ്റിക് സെൽസ് വിൽ ബി ഓക്കുപൈഡ് വിത്ത് ഇൻടാക്ട് ആന്റിജൻസ്. നമ്മുടെ ബോഡിയിലെ ഇൻടാക്ട് ആന്റിജൻസ് അല്ലെങ്കിൽ പാത്തോജൻ ആസ് ഹോൾ കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ എഫ് ഡി സി എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻട്രി ചെയ്യുന്ന നെയിം സെൽസ് ഏതെങ്കിലും പാത്തോജനായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ബി സെൽസ് ഹാവ് ദിസ് കാപ്പബിലിറ്റി ഓഫ് റിസെപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ്, അതായത് റിസെപ്റ്റർ വഴി ആ ഒരു പാത്തജനെ എങ്ങനെ ഇൻഗൾഫ് ചെയ്ത് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ബി സെല്ലിനുണ്ട്. സോ ഇറ്റ്സ് ഓൾസോ ആൻ ആന്റിജൻ പ്രസൻറ്റിംഗ് സെൽ. പൊട്ടൻ്റ് ആയിട്ടുള്ള ആന്റിജൻ പ്രസൻറ്റിംഗ് സെൽസ് ബി സെല്ലും മാക്രോഫേജസും ഡെൻഡ്രൈറ്റിക് സെൽസും ആണല്ലോ. അപ്പോൾ ബി സെൽസിനും സെൻസിറ്റീവ്സ് ആൻഡ് ആന്റിജൻ പ്രസൻറ്റിംഗ് സെൽ ക്യാൻ ടേക്ക് അപ്പ് ദി പാത്തജൻ ആൻഡ് പ്രോസസ് ഇറ്റ്. അപ്പോൾ എവിടെയെങ്കിലും ഈ ഒരു ബി സെല് പാത്തജൻ എൻകൗണ്ടർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ എൻഗൾഫ് ദ പാത്തജൻ, പ്രോസസ് ഇറ്റ് ആൻഡ് ആൻഡ് പ്രസൻറ്റ് ദി പെപ്റ്റൈഡ്സ് ഓഫ് ദ പാത്തജൻ ഓൺ ഇറ്റ്സ് എം എച്ച് സി ആയിട്ട് ഇതിൻ്റെ സർഫസിൽ എക്സ്പ്രസ് ചെയ്യും. എന്നിട്ട് ഇവർ തിരിച്ച് വീണ്ടും ടീസൽ സോണിലേക്ക് വരും. ആ ഒരു ബോർഡറിലേക്ക്, ആ ടീസൽ ബി സെൽ സോണിൻ്റെ ആ ഒരു ബോർഡറിലേക്ക് വരും. ഈ ബോർഡറിൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ടിഷ്യൂസ് എന്നുള്ള പല ഡെൻഡ്രൈറ്റിക് സെൽസ് നിന്ന് വന്ന പല പാത്തജനെ ക്യാരി ചെയ്യുന്ന ഡെൻഡ്രൈറ്റിക് സെൽസ് ടീസൽ ഏരിയയിൽ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇപ്പോൾ ഏതെങ്കിലും ആക്ടിവേറ്റഡ് ആയിട്ട് ടി എച്ച് സെൽസ് അല്ലെങ്കിൽ ഏതെങ്കിലും ടി സെൽസ്, ടി എച്ച് സെൽസോ ടി എയ്റ്റ് സെൽസോ സി ഡി എയ്റ്റ് സെൽസോ ഇവിടെ ഇങ്ങനെ കറങ്ങുന്നുണ്ടാവും. സോ വെൻ അവർ ദി ആക്ടിവേറ്റഡ് ബി സെൽ ദെൻ കംസ് ഇൻ കോൺടാക്ട് വിത്ത് ദൻ ആക്ടിവേറ്റഡ് ടി സെൽ, അവിടെ സെയിം പാത്തജനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ബി സെല്ലും ഒരു ടി സെല്ലും തമ്മിൽ കണ്ടുമുട്ടുകയാണെങ്കിൽ ദെൻ ദേ ഫോം എ പെയർ. ഓക്കെ, സോ ദി ആൻറ്റിജൻ ആക്ടിവേറ്റഡ് ബി സെൽസ് വിൽ മൂവ് ടു ദ ബൗണ്ടറി സോൺ ബിറ്റ്വീൻ ദി ടി സെൽ ആൻഡ് ദ ബി സെൽ ഏരിയ. അവിടെ വെച്ചിട്ട് ദി ആൻറ്റിജൻ സ്റ്റിമുലേറ്റഡ് ബൈ ദ ബി സെൽസ് ആ പ്ലേസ് ടു ഇൻട്രാക്ട് വിത്ത് ദ ന്യൂലി ഡിഫറൻഷിയേറ്റഡ് ആൻറ്റിജൻ സ്പെസിഫിക് ഹെൽപ്പ് ടി സെൽസ്. അപ്പോൾ നമ്മുടെ ഡെൻഡ്രൈറ്റിസ് എന്ന് പറയുന്ന ഹെൽപ്പ് ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഹെൽപ്പ് ടി സെൽസും ഈ ബി സെൽ ഇപ്പോൾ വന്ന ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ബി സെൽസും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു ഒരു ഒരു ഏരിയ ആയിരിക്കും ആ ഒരു ബൗണ്ടറി, ഒരു ബി സെൽ ഡീസൽ ബോർഡർ എന്ന് പറയുന്നത്. നൗ ദി എഫക്റ്റ് ടി എഫ് എച്ച് സെൽസ് വിൽ ഓൾസോ മൂവ് ടു ദി ബൗണ്ടറി റീജിയൻ. നൗ ദി റിസെപ്റ്റേഴ്സ് ഓഫ് ദ ഹെൽപ്പ് ടി സെൽസ് വിൽ സാമ്പിൾ ദി എം എസ് സി ക്ലാസ് ടു മോളിക്യൂൾസ് ഓൺ ദി ആൻറ്റിജൻ സ്റ്റിമുലേറ്റഡ് ബി സെൽസ്. അപ്പോൾ നേരത്തെ എഫ് ഡി സിന്ന് ആൻറ്റിജൻ വഴി ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ബി സെൽസ് എം എസ് സി വഴി പ്രോട്ടീൻസ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ബീങ് ആൻ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽ. ഈ എം എസ് സി പെപ്റ്റൈഡ് കോംപ്ലക്സസിനെ നമ്മുടെ ബി സെൽസ് അനലൈസ് ചെയ്യും, പുറത്ത് സോറി ടി സെൽസ് അനലൈസ് ചെയ്യും. ലൈക്ക് ആ പുള്ളിയുടെ അതേ അഫിനിറ്റിയുള്ള പാത്തജൻ ആണോ എന്ന് നോക്കും. ആൻഡ് ഇഫ് ദി ഫൈൻഡ് ദാറ്റ് ദ സ്പെസിഫിക് ആൻറ്റിജൻ ഇസ് ദ സെയിം ദെൻ ദേ വിൽ ഫോം എ കോൺജുഗേറ്റ് പെയർ. ആൻഡ് കോൺജുഗേറ്റ് പെയർ അവർ തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ട് ഒരു പെയറായിട്ട് റിസൈഡ് ചെയ്യും. ബാക്കിയുള്ള ടി സെൽ ബി സെൽ പ്രോലിഫറേഷൻ്റെ കുറേ ഭാഗമൊക്കെ ഈ പെയറിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള എഫക്റ്റോമിക് ക്യാൻസറിലെ പലതും ഈ ഒരു ബോണ്ടിങ്ങും അതുപോലെ തന്നെ ആ ബോണ്ടിങ് വഴി ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൈറ്റോകൈൻസിലേക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നൗ ബി സെൽ ആക്ടിവേഷനിൽ ബി സെൽ റിസെപ്റ്ററിന് രണ്ട് ഫംഗ്ഷനാണ് ഉള്ളത്. ഒന്ന് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റിജൻ പ്രസൻറ്റിംഗ്, അതായത് ആൻറ്റിജനുമായിട്ട് ബൈൻഡ് ചെയ്യുക. ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് വിൽ സെൻഡ് എ സിഗ്നൽ ടു ചേഞ്ച് ജീൻ എക്സ്പ്രഷൻ. ബി സെൽ ആക്ടിവേഷൻ്റെ ജീൻ എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യാനുള്ള സിഗ്നൽ കൊടുക്കുന്നത് സിമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബി സെൽ ആക്ടിവേഷൻ. അപ്പോൾ ഇത് കൊടുക്കുന്നത് ഈ പറയുന്ന പോലെ ഇറ്റ് വിൽ ബി രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, ലൈക്ക് ടു ഇൻറ്റർണൈസ് ദ ആൻറ്റിജൻ ബൈ റിസെപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ് ആൻഡ് ആക്ച്വലി പ്രോസസ് ആൻഡ് ഇവൻച്വലി പ്രോസസ് ആൻഡ് പ്രസൻറ്റ് ദി ആൻറ്റിജൻ ഓൺ എം എസ് സി ക്ലാസ് ടു മോളിക്യൂൾസ് ടു ദ ടി സെൽസ്. അപ്പോൾ ആൻറ്റിജൻ ഒന്ന് ഈ ഒരു ആൻറ്റിജനെ ബൈൻഡ് ചെയ്തിട്ട് ആ ഒരു ബൈൻഡിങ് സിഗ്നൽ ബി സെൽ റിസെപ്റ്ററും അതിൻ്റെ ടോളിലേക്ക് റിസെപ്റ്ററും ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആ ഒരു സിഗ്നൽ ആദ്യം ബി സെല്ലിലേക്ക് കൊടുക്കും. സോറി, ഇവിടെ ടോളൈക് റിസെപ്റ്ററിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇല്ല, ടി ഡി ആൻറ്റിജൻ ആണല്ലോ, ഐ എം സോറി. അപ്പോൾ ആ ബി സെൽ റിസെപ്റ്റർ ആൻറ്റിജനുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ ആ ബി സെൽ റിസെപ്റ്റർ കോ റിസെപ്റ്റർ ആക്ടിവേഷൻ എന്നുള്ള സിഗ്നൽ നമ്പർ 1 കൊടുക്കും. അതുപോലെ തന്നെ ഈ ആൻറ്റിജനെ പ്രോസസ്സ് ചെയ്ത് അതിനെ എം എസ് സി ക്ലാസ് 2 മോളിക്യൂളായിട്ട് ആൻറ്റിജൻ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് കൊടുക്കും. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് സിഗ്നൽ ബോത്ത് വൺ, ആ ഒരു ജീനിക്കുള്ള സിഗ്നലും അതുപോലെ തന്നെ എം എസ് സി പ്രസൻറ്റേഷൻ. ദാറ്റ്സ് എ ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് ദി ബി സെൽ റിസെപ്റ്റർ. Then the second function എന്ന് പറയുന്നത് ഇറ്റ് വിൽ വാട്ട്സ് ഇറ്റ് വിൽ ബൈൻഡ് ടു ദി നമ്മുടെ സി ഡി ബി സെല്ലിൻ്റെ സർഫസിൽ, അതായത് ആക്ടിവേറ്റഡ് ബി സെല്ലിൻ്റെ പുറത്ത് യു ക്യാൻ സി എ സർഫസ് റിസെപ്റ്റർ എന്നാണ് സി ഡി എൽ സി ഡി ഫോർട്ടി എന്ന് പറയുന്നൊരു
മോളിക്യൂള് കാണാൻ പറ്റും നമ്മുടെ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ബി സെല്ലിൽ. ഈ CD48 ബൈൻഡ് ചെയ്യുന്ന ഏതൊരു മോളിക്യൂളിനെ നമ്മൾ CD40 ലിഗാൻഡ് എന്ന് പറയുമല്ലോ. അങ്ങനെ ഈ CD48 ബൈൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ലിഗാൻഡ് നമ്മുടെ എന്താ പറയുക ടി സെല്ലിൻ്റെ സർഫസിൽ കാണാൻ പറ്റും, CD40. അപ്പോൾ ഈ ഒരു CD40 ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടും അത് എന്താ പറയുക അതിനെ ആ ഒരു ടി സെൽ ആ ഒരു CD40 അതിൻ്റെ ലിഗൻഡ് തമ്മിലുള്ള ബൈൻഡിങ് ആണ് ടീ ആ ഒരു പെയർ ഫോം ചെയ്യണമല്ലോ. എന്താ പറയുക ടീ സെൽ ബി സെൽ പെയർ ഫോം ചെയ്യണ്ടേ, ആ ഒരു കോഗ്നിറ്റീവ് പെയർ, ആ പെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ബോണ്ടിങ് ആണ് ഈ ഒരു CD40 അതിൻ്റെ ലിഗൻഡ് തമ്മിലുള്ള ബൈൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന് ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. സോ ദ സിഗ്നൽ ടു ഇഫ് ദ റെക്കോഗ്നൈസ് ദ സ്പെസിഫിക് ആൻറ്റിജൻ ദ ടീ സെൽ ആൻഡ് ദ ബി സെൽസ് ട്രാപ്ഡ് ഇൻ ദ ടീ സെൽസ് ഓൺ ദ ഫോം എ കോഞ്ചുഗേറ്റ് പെയർ ആൻഡ് ദിസ് ഇൻട്രാക്ഷൻ ഇൻഡ്യൂസസ് ദ ടീ സെൽ ടു എക്സ്പ്രസ് CD40 ലിഗാൻഡ് വിച്ച് വിൽ ബൈൻഡ് ടു ദി CD40 മോളിക്യൂൾ പ്രസൻറ്റ് ഓൺ ദ ബി സെൽ. ഓക്കെ, നൗ ഈ ഒരു ബൈൻഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് CD40 എന്താ പറയുക CD40 അതിൻ്റെ ലിഗാൻഡിൽ നിന്നുള്ള ബൈൻഡിങ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് പെർട്ടിക്കുലർ ബൈൻഡിങ് വിൽ സെൻഡ് ദി സെക്കൻഡ് സിഗ്നൽ, ആ ഒരു ബി സെൽ ആക്ടിവേഷൻ്റെ ഒരു സെക്കൻഡ് സിഗ്നൽ സെൻഡ് ചെയ്യും, വിച്ച് ഇസ് ആക്ച്വലി ദി ആക്ടിവേഷൻ ഓഫ് ദി ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ NF-kappa B. അപ്പോൾ CD40 അതിൻ്റെ ലിഗാൻഡും തമ്മിലുള്ള എന്താ പറയുക ബൈൻഡിങ് ആണ് അടുത്തൊരു സിഗ്നൽ കൊടുക്കുന്നത് NF-kappa ആക്ടിവേഷൻ വിച്ച് ഇൻക്രീസസ് സർഫസ് ഏരിയ സർഫസ് എക്സ്പ്രഷൻ ഓഫ് ദി അഡിഷൻ മോളിക്യൂൾ ICAM-1 വിച്ച് ഇസ് ലൈക്ലി ടു ഇൻട്രാക്ട് വിത്ത് ഇൻ്റഗ്രിൻ NF-ൽ. അപ്പോൾ CD40 അതിൻ്റെ ലിഗാൻഡ് തമ്മിലുള്ള ബൈൻഡിങ് ആണ് ആ ഒരു ടീ സെൽ ബി സെൽ ബൈൻഡിങ് നിലനിർത്താനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ബൈൻഡിങ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഉടനെ ഇറ്റ് വിൽ സെൻഡ് സിഗ്നൽസ് ഫോർ ദ ആക്ടിവേഷൻ ഓഫ് ദ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ NF-kappa B വിച്ച് ഇൻ ടേൺ ആക്ടിവേറ്റ്സ് അഡിഷൻ മോളിക്യൂൾ. ഈ അഡിഷൻ മോളിക്യൂൾസും കൂടെ വന്നു കഴിഞ്ഞാൽ VCAM-ഉം അതുപോലെ തന്നെ LF-ഉം കൂടെ ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിൻ ദി ബി സെൽ ആൻഡ് ടീ സെൽ വിൽ ഹോൾഡ് സ്ട്രോങ്ലി വിത്ത് ഈച്ച് അദർ. അപ്പോൾ ആ ഒരു ബൈൻഡിങ് ആ ഒരു പെയർ കുറച്ചുകൂടെ സ്ട്രോങ് ആവും. സോ ബാക്കിയുള്ള പ്രൊലിഫറേഷൻ നടക്കുന്ന സമയത്തും ഡിഫറൻഷിയേഷൻ നടക്കുന്ന സമയത്തും ആ ഒരു ടീ സെൽ ബി സെൽ എന്താ പറയുക ബോണ്ട് സ്ട്രോങ് ആയിരിക്കാൻ ആ ഒരു അഡിഷൻ മോളിക്യൂൾസ് നമുക്ക് വേണം. സോ ദി ഹെൽപ്പർ ടീ സെൽ ദ ബൈൻഡിങ് വിൽ ആക്ടിവേറ്റ് ദ സെക്കൻഡ് കൈൻഡ് ഓഫ് സിഗ്നൽ ദാറ്റ് ഇസ് ദി ആക്ടിവേഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ NF-kappa B വിച്ച് ഇൻ ടേൺ ആക്ടിവേറ്റ്സ് അഡിഷൻ മോളിക്യൂൾസ്. ഫൈനലി ദി ബി സെൽ ഇസ് ആക്ടിവേറ്റഡ് ടു ഡിവൈഡ് ആൻഡ് ഡിഫറൻഷിയേറ്റ് ഇൻ ടു എഫക്റ്റീവ് ടീ സെൽസ്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് അപ്പോൾ കോഗ്നിറ്റീവ് പെയറിൻ്റെ സമയത്ത് നമ്മുടെ ബി സെൽ ടീ സെൽ സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജൻ ഉള്ള സിമിലർ ആൻറ്റിജനുള്ള ബി സെൽ ടീ സെൽ പെയറായി പെയർ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ CD40 അതുപോലെ തന്നെ CD40 ലിഗാൻഡ് നമ്മൾ ബൈൻഡ് ചെയ്യും. ഇറ്റ് വിൽ ആക്ടിവേറ്റ് ദി എക്സ്പ്രഷൻ ഓഫ് അഡിഷൻ മോളിക്യൂൾസ്. ത്രൂ ദ അഡിഷൻ മോളിക്യൂൾസ് ബി സെൽ ആൻഡ് ടീ സെൽ വിൽ എൻ്റർ ഇൻ ടു എ ടൈറ്റ് ബോണ്ടിങ് അല്ലെങ്കിൽ സ്ട്രോങ് ബോണ്ടിങ്. അപ്പോൾ ICAM-ഉം നമ്മുടെ LFA-1 ICAM-ഉം തമ്മിൽ ബോണ്ട് ചെയ്ത് കഴിയുമ്പോൾ ദർ വിൽ ബി എ ടൈറ്റ് ബോണ്ടിങ്. നൗ ഈ CD40 ലിഗാൻഡ് ഒന്ന് അഡിഷൻ മോളിക്യൂൾസിനെ ആക്ടിവേറ്റ് ചെയ്യും, അതുപോലെ തന്നെ CD40 അതിൻ്റെ ലിഗാൻഡിൻ്റെ ഇൻട്രാക്ഷൻ്റെ രണ്ടാമത്തെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി റീഅറേഞ്ച്മെൻറ്റ് ഓഫ് ദി സെക്രട്ടറി പാത്വേ ഓഫ് ടീ സെൽസ്. അതായത് ടീ സെൽസിൻ്റെ മെയിൻ എഫക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സൈറ്റോകൈൻ പ്രൊഡക്ഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ബി സെൽ ആക്ടിവേഷന് വേണ്ടിയിട്ടും ഈ ഹെൽപ്പർ ടീ സെല്ലിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രൊഡക്ഷൻ ഓഫ് പെർട്ടിക്കുലർ സൈറ്റോകൈൻസ്. അപ്പോൾ സൈറ്റോകൈൻ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈറ്റോകൈൻ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് യൂണിറ്റ്, അതായത് അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്യുലം അതിനെ പാക്ക് ചെയ്ത് ബോർഡറിക്ക് അയക്കുന്ന ഗോൾഗി അപ്പാരറ്റസ് അടങ്ങുന്ന ആ കംപ്ലീറ്റ് സെക്രട്ടറി പാത്വേനെ ഈ ടീ സെൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇറ്റ് വിൽ ഓറിയൻറ്റ് ദ എൻ്റെ സെക്രട്ടറി പാത്വേ ടുവേർഡ്സ് ദി ജംഗ്ഷൻ ബിറ്റ്വീൻ ടീ സെൽ ആൻഡ് ദ ബി സെൽ റിസപ്റ്റർ. നമ്മൾ സൈറ്റോടോക്സിക് ടീ സെല്ലിൻ്റെ ഒരു എഫക്റ്റ് ഫംഗ്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ് വിൽ ആ ഒരു ഗ്രാനുൾസിനെല്ലാം ഇവരുടെ എന്താ പറയുക സൈറ്റ് ഓഫ് ഇൻട്രാക്ഷനിലേക്ക് റിലീസ് ചെയ്യുന്ന പറയില്ലേ, അതേപോലെ തന്നെ ഒരു മെക്കാനിസം. ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന CD40 ബൈൻഡിങ് ആണെന്ന് മാത്രം. സോ ദി ഹോൾ സെക്രട്ടറി പാത്വേ ഓഫ് ദി ടീ സെൽ വിൽ ബി റീഓർഗനൈസ്ഡ് ആൻഡ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി പോയിൻ്റ് ഓഫ് കോൺടാക്ട് ബിറ്റ്വീൻ ദി ടീ സെൽ ആൻഡ് ദി ബി സെൽ. ഓക്കെ, ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ആ ഒരു ടീ സെല്ലിലെ സൈറ്റോസ്കെലിറ്റൽ യൂണിറ്റ്സ് ഒക്കെയാണ്. സോ ദി ദി സെക്രട്ടറി പാത്വേ ഈസ് ഫൈനലി ഡയറക്റ്റഡ് ടു ദി ആ ഒരു എന്താ പറയുക
ഇൻ റൈറ്റിംഗ് സ്പേസിലേക്ക് അവർ ഡയറക്റ്റ് ചെയ്യും. സോ ER എന്ന് വെച്ചാൽ ER ആ ഒരു സൈറ്റോകൈൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഗോൾഗീസ് അതിനെ വെസിക്കിൾസ് ആക്കിയിട്ട് ദ വിൽ സെൻഡ് ദി സൈറ്റോകൈൻസ് ടു ദ ഏരിയ ബിറ്റ്വീൻ ദി ബി സെൽ ആൻഡ് ദ ടി സെൽ. ഓക്കെ, സോ ദ സൈറ്റോകൈൻസ് ആർ ഫൈനലി റിലീസ്ഡ് ഇൻ ടു ദി സ്പേസ് ബിറ്റ്വീൻ ദി ടി എഫ് സെൽസ് ആൻഡ് ദി ബി സെൽ. ഓക്കെ, സോ ദി ആൻറ്റിജൻ സ്പെസിഫിക് ബി ആൻഡ് ടി സെൽസ് ഫോം പെയർ ആൻഡ് ഫോം ആൻ ഇമ്മ്യൂണോളജിക്കൽ സിനാപ്സ്. ആ ഒരു ജോയിൻ ചെയ്യുന്ന അവരുടെ ഒരു ജംഗ്ഷനാണ് ഇമ്മ്യൂണോളജിക്കൽ സിനാപ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദിസ് പെർട്ടിക്കുലർ സിനാപ്സ് സ്റ്റെബിലൈസ്ഡ് ബൈ ദ സ്ട്രോങ് എഡസീവ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ LFA1 ആൻഡ് IKM1 ആൻഡ് ഇറ്റ്സ് സിന്തസൈസ് സൈറ്റോകൈൻസ് ഇൻക്ലൂഡിങ് CD40 ലിഗാൻഡ്. അപ്പോൾ ഇൻട്രാക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് CD40 ലിഗാൻഡ് ഉണ്ടാക്കും, അതുപോലെ തന്നെ സൈറ്റോകൈനിൻ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. സോ ദ CD40 ആൻഡ് CD40 ലിഗാൻഡ് ബൈൻഡിങ് നടക്കുമ്പോൾ ദർ ഇസ് ഓൾസോ റീഓറിയൻറ്റേഷൻ ഓഫ് ദ സൈറ്റോസ്കെലിറ്റൻ ആൻഡ് ദ സെക്രട്ടറി അപ്പാരറ്റസ് ഓഫ് ദ ഗോൾഗി. സോലബിൾ സൈറ്റോകൈൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ER. ദേ ആർ ട്രാൻസ്ലൊക്കേറ്റഡ് ടു ദി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. സോ ഓക്കെ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലുള്ള റൈബോസോമും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സൈറ്റോപ്ലാസത്തിനുള്ളിലുള്ള റൈബോസോമും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഫ്രം ദ സൈറ്റോപ്ലാസം ഓൾസോ സൈറ്റോകൈൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇറ്റ് വിൽ ബി ട്രാൻസ്പോർട്ടഡ് ടു ദി ER. ERന്ന് നേരെ അവർ ഗോൾഗിയിലേക്ക് പോവും. ഗോൾഗിയിൽ നിന്ന് നേരെ അവർ പ്രൊഡ്യൂസ് ചെയ്ത് സെക്രീറ്റ് ചെയ്യും ഇൻ ദ ഫോം ഓഫ് വെസിക്കിൾ ടു ദ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ നിന്ന് എന്താ പറയുക, ഇറ്റ് ഈസ് റിലീസ്ഡ് ഇൻ ടു ദ ഇൻ ടു ദ സ്പേസ് ബിറ്റ്വീൻ ബി സെൽ ആൻഡ് ദ ടി സെൽ. സോ നൗ ദ സൈറ്റോകൈൻസ് ആർ റിലീസ്ഡ്. അപ്പോൾ ബി സെൽ ആക്ടിവേഷനുള്ള സൈറ്റോകൈൻസ് എല്ലാം റിലീസായി. നൗ ദ ബി സെൽ സ്റ്റാർട്ട്സ് വാട്ട്സ് എ പ്രൊലിഫറേഷൻ. പ്രൊലിഫറേഷൻ എന്ന് പറഞ്ഞാൽ ബി സെല്ല് പിന്നീട് ഒരു ക്ലോൺ ഓഫ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, നൗ ഈ ഒരു എന്താ പറയുക വെച്ചാൽ നമ്മൾ ഇത്രയും നടക്കുന്നത് ആ ഒരു ബി സെല്ലിൻ്റെയും ബി സെൽ ഏരിയൻ്റെയും ടി സെൽ ഏരിയൻ്റെയും ഒരു എന്താ പറയുക ജംഗ്ഷൻ അല്ലെങ്കിൽ ബോർഡർ സോണിലാണല്ലോ. അപ്പോൾ ഈ ബോർഡർ സോണിൽ നിന്ന് ഇവർ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ലിംഫ് നോഡിൻ്റെ ഒരു മെഡ്യൂളറി പോർഷൻ ഉണ്ട്. ലിംഫ് നോഡിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ടുണ്ടോ? ഓക്കെ, ഈ ഒരു ലിംഫ് നോഡിൻ്റെ എന്താ പറയുക, ഇവിടെയാണ് ഒരു മെഡ്യൂളറി റേസ് എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ ഉണ്ട്, ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നത്. അതിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ പറയാൻ പറ്റും. ഈ ഒരു മെഡ്യൂളറി ആ ഒരു സെക്ഷനിലേക്ക് പിന്നീട് പതുക്കെ ഈ ടി സെൽ ബി സെൽ മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സോ ദ കോഗ്നിറ്റീവ് പെയേഴ്സ് ഓഫ് ബി സെൽ ആൻഡ് ടി സെൽ വിൽ മൂവ് ടുവേർഡ്സ് ദി മെഡ്യൂളറി കോർഡ്സ്. ആ ഒരു എന്താ പറയുക, ബി സെല്ലിൻ്റെ ടി സെല്ലിൻ്റെ ഏരിയക്കിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന കോഡ് റീജിയനാണ് നമ്മൾ മെഡ്യൂളറി കോഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ കഴിയുന്നുണ്ടോ അറിയില്ല, നിങ്ങൾക്ക് ലിംഫ് നോഡിൻ്റെ സ്ട്രക്ചർ എടുത്താൽ മനസ്സിലാവും. അപ്പോൾ ഈ മെഡ്യൂളറി കോഡ്സിലേക്ക് എത്തും. മെഡ്യൂളറി കോഡ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെയുള്ള ഏരിയ എന്ന് പറയുന്നത് സൈനസ് ആണ്. അപ്പോൾ എന്ത് സംഭവിച്ചാൽ അവിടെ എത്തുമ്പോഴത്തേക്കും ഈ ഓൾറെഡി സൈറ്റോകൈൻ പ്രൊഡക്ഷൻ നടന്നതുകൊണ്ട് കുറേയൊക്കെ ബി സെൽ ആക്ടിവേറ്റ് ചെയ്ത് ആക്ടിവേറ്റഡ് ആയി പ്രൊലിഫറേറ്റ് ചെയ്ത് എന്താ പറയുക പ്ലാസ്മ സെൽസ്, അതായത് ഫൈനലി പ്ലാസ്മ സെൽസ് ആവും. എന്നിട്ട് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. നൗ സിൻസ് ഇസ് എ ഫസ്റ്റ് ഇൻട്രാക്ഷൻ, ആ ഒരു ഫസ്റ്റ് ഇൻട്രാക്ഷൻ ആയതുകൊണ്ട് ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡീസ് യൂഷ്വലി IgM ആയിരിക്കും. സോ അവർ റിലീസ് ചെയ്യുന്നത് IgM ആൻറ്റിബോഡീസ് ആയിരിക്കും. എല്ലാ ബി സെൽസും ഇല്ല, ഒരു അതായത് നമ്മൾ സൈറ്റോകൈൻ്റെ ഇൻട്രാക്ഷൻ വഴി ആ ഒരു ബി സെല്ല് ആദ്യം ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ ലോട്ട് ഓഫ് ക്ലോൺസ്. പ്രൊലിഫറേറ്റിംഗ് ബി സെൽസിൻ്റെ ഒരു വലിയ ക്ലോൺസ് ഉണ്ടാവും. ആ ക്ലോൺസിൽ കുറച്ച് മാത്രം നമ്മുടെ ആൻറ്റിജന് അഫിനിറ്റി ഉള്ള കുറച്ച് സെൽസ് മാത്രം പ്രൊലിഫറേറ്റ് ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പ്ലാസ്മ സെൽസ് ആയിട്ട് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആൻറ്റിബോഡീസിനെ അവർ ഈ മെഡ്യൂളറി കോഡ്സിന് നേരെ ആ ഒരു സൈനസിലേക്ക് റിലീസ് ചെയ്യും. സൈനസിന് അത് നമ്മുടെ എഫറൻ ലിംഫിലേക്കും അതുവഴി ബ്ലഡിലേക്കും ഒക്കെ പിന്നെ സൈറ്റ് ഓഫ് ഇൻഫെക്ഷനിലേക്കൊക്കെ പോവും ടു ഫൈറ്റ് ഇൻഫെക്ഷൻ, ഒരു പോർഷൻ മാത്രം. ഓക്കെ, സോ ദി കോഗ്നിറ്റീവ് പെയേഴ്സ് ഓഫ് മ്യൂച്വലി ആക്ടിവേറ്റഡ് ബി സെൽസ് ആൻഡ് ടി സെൽസ് വിൽ മൂവ് ഫ്രം ദ ബൗണ്ടറി റീജിയൻ ടു ദ മെഡ്യൂളറി കോഡ്സ് ആൻഡ് ദേ പ്രൊലിഫറേറ്റ് ടു ഫോം ലാർജ് ക്ലോൺസ്. ഈ ഒരു ഉണ്ടാവുന്ന ലാർജ് ക്ലോണിനെ ആണ് നമ്മൾ പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത്. സോ ദിസ് ബി സെൽ ആൻഡ് ടി സെൽ വിൽ ഡിവൈഡ് ടു ഫോം എ ലാർജ് ക്ലോൺ ആൻഡ് ദിസ് ഇസ് വാട്ട് വി കോൾ പ്രൈമറി ഫോക്കസ്. ഈ പ്രൈമറി ഫോക്കസിലുള്ള കുറച്ച് പേര്
ഒരു ഒരു ലെറ്റ്സ് സേ ഒരു 100 എണ്ണം ഉണ്ടെങ്കിൽ ഒരു 50 എണ്ണം ദേ വിൽ ഡിഫറൻഷിയേറ്റ് ഫ്രം പ്ലാസ്മ സെൽസ് ആൻഡ് പ്രൊഡ്യൂസ് ആൻറ്റിബോഡീസ്. ഓക്കെ, സോ സം മെമ്പേഴ്സ് ഓഫ് ഈച്ച് ക്ലോൺ ദേ ഡിഫറൻഷിയേറ്റ് ടു ഗിവ് പ്ലാസ്മ സെൽ വിത്ത് സെക്രീറ്റ് ആൻറ്റിജൻ സ്പെസിഫിക് IgM ആൻഡ് ദി അതർ കോഗ്നിറ്റീവ് പേസ് വിൽ റിട്ടേൺ ടു ദ പ്രൈമറി ഫോളിക്കിൾ. ബാക്കിയുള്ളവർ എന്താണെന്ന് വെച്ചാൽ, ഈ പ്ലാസ്മ പ്രൊഡ്യൂസിങ് സെൽസ് അവിടെ നിന്നിട്ട് ബാക്കിയുള്ള കോഗ്നിറ്റീവ് പേസ് എല്ലാം അവിടെ നിന്ന് തിരിച്ച് അതിൻ ടി സെല്ല് ഏരിയ, പിന്നെ അതിൻ്റെ ജംഗ്ഷൻ, പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ നേരത്തെ പറഞ്ഞ ബി സെൽ ഏരിയ ഉള്ള പ്രൈമറി ഫോളിക്കിൾസിലേക്ക് തിരിച്ചു പോകും. ഓക്കെ, സോ ദി റിട്ടേണിങ് കോഗ്നിറ്റീവ് പേസ് വിൽ പ്രോളിഫറേറ്റ് ഇൻ ദി ഫോളിക്കിൾ, ബിക്കംസ് ദ സെക്കൻഡറി ഫോക്കസ് ഫോർ ബി സെൽ എക്സ്പെൻഷൻ. അവിടെ വെച്ചിട്ട് ഈ ബി സെല്ലും എന്താ പറയുക, ഫെർദർ പ്രൊലിഫറേഷനും പിന്നെ എന്താ പറയുക ഡിവിഷനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ മെഡുലറി കോർഡ്സിലെത്തി ഡിവൈഡ് ചെയ്യുന്ന പ്ലാസ്മ സെൽസ് മിക്കപ്പോഴും അവർ എഫിനിറ്റി മെച്യുറേഷനും അല്ലെങ്കിൽ സൊമാറ്റിക് ഹൈപ്പർമ്യൂട്ടേഷനും ഒന്നും അധികം കഴിഞ്ഞിട്ടുണ്ടാവില്ല, മീൻസ് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ടാവില്ല. സോ അവർ കൂടുതലും IgM ആൻറ്റിബോഡീസ് തന്നെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കും വിത്ത് ലോ അഫിനിറ്റി. ഇനി തിരിച്ചു പോകുന്ന ആ ഒരു ബാക്കിയുള്ള ഒരു 50% ഓഫ് പേയേഴ്സ് എന്തെന്ന് വെച്ചാൽ, അവർ നേരെ ബി സെല്ലിലേക്ക് എത്തിയിട്ട് അവിടുത്തെ പ്രൈമറി ഫോളിക്കിൾസിലേക്ക് ബി സെൽ എൻട്രി, ആക്ടിവേറ്റഡ് ബി സെൽസ് ആണല്ലോ, അപ്പോൾ ആ ക്ലോണിലെത്തി ബി സെല്ലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അവർ വീണ്ടും മാസീവായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് ഹൈപ്പർമ്യൂട്ടേഷൻ, സൊമാറ്റിക് ഹൈപ്പർമ്യൂട്ടേഷനും എക്സ്റ്റെൻസീവായിട്ട് എന്താ പറയുക, നമ്മുടെ ഐസോടൈപ്പ് സ്വിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഏത് ഇൻഫെക്ഷൻ ആണോ ഏത് പാറ്റേൺ ആണോ അതനുസരിച്ച് ഐസോടൈപ്പ് സ്വിച്ചിങ് നടത്തിയിട്ട് അത്രത്തോളം ഡൈവേഴ്സായിട്ട് ആയിട്ടുള്ള എന്താ പറയുക ബി സെൽസ് ഇഫക്റ്റീവ് സെൽസ് ആയിട്ട് മാറും. ഓക്കെ, സോ ദി നമ്മൾ അത് ഡെവലപ്മെൻറ്റ് സമയത്ത് പറഞ്ഞതാണ്, ദെൻ ദ പ്രൈമറി ഫോളിക്കിൾസ് വിൽ ഗെറ്റ് ട്രാൻസ്ഫോംഡ് ടു സെക്കൻഡറി ഫോളിക്കിൾസ് ആൻഡ് അവിടെ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ ഫോം ചെയ്യുന്നതാണ് ജെർമിനൽ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട്. സോ ജെർമിനൽ സെൻറ്റർ ഇസ് ഫോംഡ് ബൈ ദി എക്സ്പാൻഡിങ് പോപ്പുലേഷൻ ഓഫ് ആൻറ്റിജൻ സ്പെസിഫിക് ബി സെൽസ് ആൻഡ് ദേ അണ്ടർഗോ എഫിനിറ്റി മെച്യുറേഷൻ ആൻഡ് ഐസോടൈപ്പ് സ്വിച്ചിങ് ഓഫ് ദ ആൻറ്റിബോഡീസ്. സോ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടായിരുന്നു ഫോളിക്കുലർ ഡെൻഡ്രൈറ്റിക് സെൽസ് എന്ന് പറഞ്ഞത്. സോ ഇപ്പോൾ നേരത്തെ നമ്മുടെ ന്യൂ ബി സെല്ല് എന്താ പറയുക ടി സെല്ല് വന്നിട്ട് പാത്തോജനൊന്നും കിട്ടാതെ ഈ പ്രൈമറി ഫോളിക്കിളിൽ കയറിയിട്ട് ഇവിടെയുള്ള ആൻറ്റിജനുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടാണ് പുറത്തിറങ്ങിയെങ്കിൽ, ഓഫ് കോഴ്സ് അപ്പോൾ അതിനെ ആക്ടിവേറ്റ് ചെയ്ത ആൻറ്റിജൻ ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും ഉണ്ടാവുമല്ലോ, FDCയിലുണ്ടാവുമല്ലോ. അപ്പോൾ ആ ആൻറ്റിജനെ ബേസ് ചെയ്തിട്ടാണ് എന്താ പറയുക ഫെർദർ പ്രോലിഫറേഷൻ നടക്കുന്നത്. സോ വാട്ട് ഇസ് FDC? ഞാൻ പറഞ്ഞു ഫോളിക്കുലർ ഡെൻഡ്രൈറ്റിക് സെൽസ് എന്ന് പറയുന്നത് ഹെമറ്റോപോയറ്റിക് ഒറിജിൻ അല്ല, പക്ഷേ സൊമാറ്റിക് ആയിട്ടുള്ള ഒറിജിൻ വരുന്ന ഒരു ഡെൻഡ്രൈറ്റിക്സ് ഒരു സെല്ലാണ് വിച്ച് മിമിക്സ് ഓർ വിച്ച് ലുക്ക് ലൈക്ക് ആക്ച്വൽ ഡെൻഡ്രൈറ്റിക് സെൽസ് ആൻഡ് ദേ വിൽ ഹാവ് ഇൻടാക്ട് ആൻറ്റിജൻസ്, അതായത് എന്താ പറയുക ഡിസ്ട്രോയിഡ് ആയിട്ടുള്ള പാത്തജനോ പാത്തജൻ പാർട്ടിക്കിൾസോ അല്ല, കംപ്ലീറ്റ് ആൻഡ് പാത്തജൻ അങ്ങനെ തന്നെ ഫോളിക്കുലർ ഡെൻഡ്രൈറ്റിക് സെൽസിൻ്റെ സർഫസിൽ നമുക്ക് കാണാൻ പറ്റും. സോ ആൻഡ് ഓൾസോ അവർക്ക് കുറേ കാലം ഈ ഒരു ആൻറ്റിജൻ ഈ ഫോളിക്കുലർ ഡെൻഡ്രൈറ്റിക് സെൽസിൻ്റെ മേലെ വന്നു കഴിഞ്ഞാൽ അവർ സ്പെഷ്യൽ ബൈൻഡിങ് വഴി ആ ഒരു പാത്തജനെ ഇൻടാക്ട് ആയിട്ട് മാസങ്ങളോളം അല്ലെങ്കിൽ കൊല്ലങ്ങളോളം നിലനിർത്താൻ ഈ ഒരു ഫോളിക്കുലർ ഡെൻഡ്രൈറ്റിക് സെൽസിന് ഒരു കാപ്പബിലിറ്റി ഉണ്ട്. സോ ദേ ഫോം ലോങ് ടേം റിപ്പോസിറ്ററീസ് ഓഫ് ആൻറ്റിജൻസ് ഫോർ ദ ബോഡി. സോ ദി വൺ ഫങ്ഷൻ ഓഫ് FDC ഓർ ദ വൺ മെയിൻ ഫങ്ഷൻ ഓഫ് FDC ഈസ് ടു പ്രൊവൈഡ് എ ലോങ് ലാസ്റ്റിംഗ് റിപ്പോസിറ്ററി ഓഫ് ഇൻടാക്ട് ആൻറ്റിജൻസ് ദാറ്റ് ഹാവ് നോട്ട് ബീൻ സബ്ജെക്ട് ടു ഡിഗ്രഡേഷൻ ആൻഡ് ദസ് അവൈലബിൾ ടു ഇൻട്രാക്ട് വിത്ത് ബി സെൽ റിസപ്റ്റേഴ്സ്. ഓക്കെ, നോ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന FDCയുടെ രണ്ട് ഫീച്ചേഴ്സ് ആണുള്ളത്. ഒന്ന് അവരുടെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള സർഫസ് ഏരിയ. അപ്പോൾ ഒരു ഇതാണൊരു FDCയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ FDCയുടെ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത് അത്രത്തോളം എക്സ്റ്റെൻസീവാണ്. സോ യു ക്യാൻ സീ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സർഫസ് ഏരിയ ഉണ്ട് വിച്ച് ക്യാൻ പ്രൊവൈഡ് ഇവിടെയൊക്കെ എന്താ പറയുക ആൻറ്റിജൻ അറ്റാച്ച് സൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. സോ ദ ഡെൻഡ്രൈറ്റിക് സെൽസ് ഹാവ് എ വാസ്റ്റ് സർഫസ് ഏരിയ ദ ക്യാൻ ആക്ട് ആസ് എ ബൈൻഡിങ് സൈറ്റ് ഫോർ ദി ഇൻടാക്ട് ആൻറ്റിജൻസ്. സോ ദ ഹാവ് എക്സ്റ്റെൻസീവ് സർഫസ് ഏരിയ വിച്ച് അലോസ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ആൻറ്റിജൻസ് ആൻഡ് ഈവൻ ഇൻടാക്ട് വൈറൽ പാർട്ടിക്കിൾസ് ടു ബി അക്യുമുലേറ്റഡ് ആൻഡ് ദേ ലാക്ക് ഫാഗോസൈറ്റിക് ആക്ടിവിറ്റി. സാധാരണ ഡെൻഡ്രൈറ്റിക് സെൽസ് മെല്ലെ മൈക്രോഫേജസ് കാണിക്കുന്ന പോലെ ഒരു ഫാഗോസൈറ്റിക് ആക്ടിവിറ്റി ഇല്ല. അപ്പോൾ പാത്തജൻ എത്ര കാലം വേണമെങ്കിലും അവിടെ നിൽക്കാൻ പറ്റും. സോ ദി പ്രിസർവ് ദ ആൻറ്റിജൻ ഇൻടാക്ട് ഓവർ ലോങ് പീരീഡ്സ് ഓഫ് ടൈം വിതൗട്ട് എനി ഡിസ്ട്രക്ഷൻ.
ഈവൻ നമ്മുടെ ഒരു എച്ച് ഐ വി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു എച്ച് ഐ വി വൈറസ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ എഫ് ഡി സിയുടെ പുറത്ത് കാണാൻ പറ്റുന്നതാണ് പറയുന്നത് ഒരു എച്ച് ഐ വി പേഷ്യൻ്റിൻ്റെ ഉള്ളിൽ. ഓക്കെ, നൗ മോസ്റ്റ് കേസ് മോസ്റ്റ് വൈറൽ പാർട്ടിക്കിൾസ് ആയാലും അതുപോലെ തന്നെ മിക്ക ഇൻടാക്ട് പാത്തോജൻസിനും ഈ എഫ് ഡി സി ഇങ്ങനെ ഇൻടാക്ട് ആയിട്ട് എടുക്കാൻ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ കോംപ്ലിമെൻ്റ് പ്രോട്ടീൻസ് ആണ്. ഞാൻ കോംപ്ലിമെൻ്റ് പ്രോട്ടീൻസിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോംപ്ലിമെൻ്റ് പ്രോട്ടീൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വരുന്നത് സി ത്രീ പ്രോട്ടീനാണ്. അപ്പോൾ സി ത്രീ പ്രോട്ടീനും പിന്നെ മെമ്പറിൻ പോർ കോംപ്ലക്സ് പറഞ്ഞു, പക്ഷേ അതൊക്കെ വിട്. സി ത്രീ പ്രോട്ടീനാണ് നമ്മുടെ ആൻറ്റിജനെ ഓപ്സണൈസേഷൻ നടത്തിയിട്ട് ബാക്കിയുള്ള ഇമ്മ്യൂൺ സെൽസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു എന്താ പറയുക പാത്ത് വേ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. സോ ദ സെയിം സി ത്രീ പ്രോട്ടീൻസ് ഹെൽപ്പ് ഇൻ ദി ഇൻറ്റേണലൈസേഷൻ ഓഫ് ഇൻടാക്ട് ആൻറ്റിജൻസ് ബൈ ദി എഫ് ഡി സി. അപ്പോൾ എഫ് ഡി സിയിലേക്ക് ഇൻടാക്ട് ആൻറ്റിജനെ എത്തിക്കുന്നതും ഇതേ സി ത്രീ പ്രോട്ടീൻ കോംപ്ലിമെൻറ്റ് പ്രോട്ടീനാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു വാട്ട് ഹാപ്പൻസ് മീൻസ് ഹൗ സി ത്രീ പ്രോട്ടീൻ ആക്ട് ആസ് ലിഗാൻസ് ഫോർ സി ആർ വൺ ആൻഡ് സി ആർ ടു റിസെപ്റ്റേഴ്സ് ഉള്ളത്. സോ കോംപ്ലിമെൻ്റ് സി ത്രീ പ്രോട്ടീനാണ് കോംപ്ലിമെൻറ്റ് പ്രോട്ടീനാണ്. സോ ദ മോളിക്യുൾ ദറ്റ് ബൈൻഡ്സ് ടു എ കോംപ്ലിമെൻ്റ് പ്രോട്ടീൻ ഈസ് നോൺ ആസ് കോംപ്ലിമെൻ്റ് റിസെപ്റ്റേഴ്സ്. അപ്പോൾ ഈ എഫ് ഡി സിയിൽ കാണുന്ന മെയിൻ കോംപ്ലിമെൻ്റ് റിസെപ്റ്റേഴ്സിലൊന്നാണ് സി ആർ വണ്ണും സി ആർ ടു. സോ ബോത്ത് ദീസ് ക്യാൻ ബൈൻഡ് ടു സി ത്രീ പ്രോട്ടീൻ ബട്ട് ഡിഫറെൻറ്റ് ഫോംസ്. അപ്പോൾ നമ്മുടെ ഒരു പാത്തജൻ ഒരു സി ത്രീ പ്രോട്ടീനായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ദ സി ത്രീ പ്രോട്ടീൻ വിൽ ബി ക്ലീവ്ഡ് ഇൻ ടു സി ത്രീ എ ആൻഡ് സി ത്രീ ബി. നമ്മൾ ആദ്യത്തെ ഇൻട്രാക്ഷൻ പിടിച്ച സമയത്താണ് ഫസ്റ്റ് കോംപ്ലിമെൻറ്റിൽ. സോ ഹിയർസ് എ പാത്തജൻ ഇറ്റ് വെൻ കോൺടാക്ട്സ് വിത്ത് സി ത്രീ പ്രോട്ടീൻ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ദ സി ത്രീ വിൽ ബി ക്ലീവ്ഡ് ടു ഫോം സി ത്രീ എ ആൻഡ് സി ത്രീ ബി. ഇതിൽ സി ത്രീ ബി എന്ത് ചെയ്യുന്നാൽ ഇറ്റ് വിൽ ഫോം ആ ഒരു പാത്തജൻ്റെ മേലെ സി ത്രീ ബി വിൽ ഒപ്സണൈസ് അതൊരു അത് അഗ്രിഗേറ്റ് ചെയ്തൊരു പി സി ത്രീ ബി പ്രോട്ടീൻസ് കോട്ട് ചെയ്യും. ഈ സി ത്രീ ബി എന്ന് പറയുന്നത് ആക്ച്വലി സി ആർ വണ്ണിൻ്റെ ഒരു ലിഗാൻഡാണ്. സോ സി ആർ വൺ ക്യാൻ ബൈൻഡ് ടു ദ സി ത്രീ ബി. പക്ഷേ സി ആർ ടു എന്ന് പറയുന്ന റിസെപ്റ്റർ ഉണ്ട്, ഇറ്റ് കനോട്ട് ബൈൻഡ് ടു സി ത്രീ ബി ബട്ട് പ്രോഡക്റ്റ് ഓഫ് സി ത്രീ ബി ഡിഗ്രഡേഷൻ. അതായത് ഈ സി ത്രീ ബീനെ എന്താ പറയുക ക്ലീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട് നോൺ ആസ് ഫാക്ടർ ഐ. അതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഫാക്ടർ ഐ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഉണ്ട്. സോ ദ ഫാക്ടർ ഐ ക്യാൻ ക്ലീവ് സി ത്രീ ബി ഇൻ ടു ടു പാർട്സ് വൺ ഓഫ് വിച്ച് ഇസ് സി ത്രീ ഡി. അതിലൊരു പാർട്ട് എന്ന് പറയുന്നത് സി ത്രീ ഡി ആയിരിക്കും. നൗ ദ സി ത്രീ ഡി ഈസ് ആക്ച്വലി ദ ലിഗാൻഡ് ഫോർ സി ആർ ടു. ഓക്കെ, അപ്പോൾ സി ത്രീ ബീനെ ബൈൻഡ് ചെയ്യുന്നത് സി ആർ വണ്ണും സി ത്രീ ഡീനെ ബൈൻഡ് ചെയ്യുന്നത് സി ആർ ടു ആയിരിക്കും. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് വെൻ വൈറൽ പാത്തജൻ ഓർ എനി ഇൻടാക്ട് പാത്തജൻ കംസ് ഇൻ കോൺടാക്ട് വിത്ത് സി ത്രീ ബി പ്രോട്ടീൻ ഓപ്സണൈസേഷൻ ടേക്ക് പ്ലേസ്. ഓപ്സണൈസേഷൻ ടേക്ക് പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ഓപ്സണൈസ്ഡ് ആയിട്ടുള്ള ഒരു പാത്തജനെ ഈ ബ്ലഡ് വഴി ബ്ലഡ് വഴിയും ലിംഫ് വഴിയോ സംഭവ ഈ റീച്ചസ് ദി ലിംഫ് നോഡ്. ഇനി ലിംഫ് നോഡ് എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിച്ചാൽ ഈ സെയിം സി ആർ എന്താ പറയുക പാത്തജന് കോട്ട് ചെയ്ത സി ത്രീ പ്രോട്ടീൻസ് എന്ത് ചെയ്യാൽ നമ്മുടെ എന്താ പറയുക ഒരു പെർട്ടിക്കുലർ നമ്മുടെ എഫ് ഡി സിയിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മാക്രോഫേജസും കൂടിയുണ്ട്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഒരു പാത്തജൻ എൻട്രി ചെയ്യുന്നു, പാത്തജൻ എൻട്രി ചെയ്യുമ്പോൾ അതിനെ സി ത്രീ ബി കോട്ട് ചെയ്യുന്നു. സി ത്രീ ബി കോട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് എന്താ പറയുക സി ത്രീനെ ബ്രേക്ക് ചെയ്തിട്ട് സി ത്രീ ഡി പ്രോട്ടീൻസ് ഉണ്ടാകുന്നു. ആൻഡ് സച്ച് കോംപ്ലക്സ് ഓഫ് ആൻറ്റിജൻ വിത്ത് കോംപ്ലിമെൻറ്റ് പ്രോട്ടീൻസ് ആണ് നോൺ ആസ് ഇമ്മ്യൂൺ കോംപ്ലക്സസ്. നൗ ഈ ലിംഫ് ദെൻ ക്യാരീസ് ദിസ് ആൻറ്റിജൻ ഫ്രം ദി ഇൻഫെക്റ്റഡ് ടിഷ്യൂ, അതായത് നമ്മുടെ കോംപ്ലിമെൻറ്റ് കോട്ടഡ് പാത്തജൻ ആട്ടോ, ടു ദി എഫറൻറ്റ് ലിംഫാറ്റിക് വെസൽ ടു ദ സബ് ക്യാപ്പുലർ സൈനസ്. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ സി ത്രീ ഡി അതായത് സി ത്രീ ക്ലീവ് ചെയ്തിട്ട് സി ത്രീ ഡി വരികയാണ്, സി ത്രീ ഡി പൗണ്ടായിട്ടുള്ള ഒരു ആൻറ്റിജൻ വരികയാണ്. ആൻറ്റിജൻ വന്നിട്ട് ഇറ്റ് വിൽ എൻറ്റർ ഇൻ ടു ദ സബ് ക്യാപ്സുലർ സൈനസ്. സബ് ക്യാപ്സുലർ സൈനസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഇൻട്രാക്ഷൻ സൈറ്റ് ബിറ്റ്വീൻ എന്താ പറയുക ലിംഫ് വെസൽ ആൻഡ് ദി ലിംഫ് നോഡ്. അപ്പോൾ എന്നുവെച്ചാൽ ഈ ഒരു ക്യാപ്സുലർ സൈനസിലേക്ക് സൈനസിൽ ദർ ഈസ് എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് മാക്രോഫേജസ്, അതായത് ഇവരെ സബ് ക്യാപ്സുലറിൽ കാണുന്നതുകൊണ്ട് തന്നെ സബ് ക്യാപ്സുലർ മാക്രോഫേജസ് എന്നാണ് പറയുക. ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരും നമ്മുടെ ഫൊലിക്കുലർ ഡെൻഡ്രൈറ്റിക് സെൽസ് പോലെ ഫാഗോസൈറ്റോസിസ് കാണിക്കാത്ത അല്ലെങ്കിൽ വളരെ മിനിമം ഫാഗോസൈറ്റോസ് കാണിക്കുന്ന ഒരു മാക്രോഫേജാണ്, സ്പെഷ്യൽ മാക്രോഫേജസ് ആണ്.
സോ സബ് ക്യാപ്സുല സൈനസ് മൈക്രോഫേജസ് എന്ന് പറയും, അവർക്ക് ഫാഗോസൈറ്റിക് ആക്ടിവിറ്റി കുറവായിരിക്കും. അപ്പോൾ അവരുടെ പുറത്തും ഈ പറയുന്ന സി ആർ വൺ സി ആർ ടു റിസപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, സോ ദിസ് മൈക്രോഫേജസ് യൂസിങ് ദി സി ആർ ടു റിസപ്റ്റർ വിൽ ബൈൻഡ് ടു ദ സി ത്രീ ഡി പ്രസൻറ്റ് ഓൺ ദ പാത്തജൻ. അപ്പോൾ ആ ഒരു പാത്തജനായിട്ട് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താ പറയുക, ഈ ഒരു മൈക്രോഫേജിൽ പാത്തജനെ എൻഗൾഫ് ചെയ്യോ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യോ ഒന്നും ചെയ്യില്ല, പകരം ആ സി ആർ ടു ആ ഒരു പാത്തജൻ കോംപ്ലെക്സിനെ അങ്ങനെ തന്നെ ഇത് പ്രൈമറി ഫോലിക്കിൾസിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു എന്താ പറയുക പാത്തജനെ ഈ ഡെൻഡ്രൈഡിക് സെൽസിൻ്റെ മേലെ കാണുന്ന സി ആർ ടുവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സി ആർ ടു, ഒരു സി ആർ ടു നിന്ന് അടുത്ത സി ആർ ടുക്ക് മാക്രോഫേജിൻ്റെ സി ആർ ടുവിൽ നിന്ന് അറ്റാച്ച് ചെയ്ത ആ ഒരു പാത്തജൻ കോംപ്ലിമെൻ്റ് കോംപ്ലക്സിനെ അല്ലെങ്കിൽ ഇമ്മ്യൂൺ കോംപ്ലക്സിനെ മാക്രോഫേജ് നേരെ എഫ് ഡി സിയിലുള്ള സി ആർ ടുവിലേക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ബ്ലഡിൽ അല്ലെ ലിംഫ് വഴി വരുന്ന സബ് ക്യാപ്സുലർ സൈനസിലേക്ക് എത്തുന്ന എല്ലാ ആൻറ്റിജൻസിനെയും ഈ മാക്സിമം ഈ ഒരു മാക്രോഫേജസ് സബ് ക്യാപ്സുലർ മാക്രോഫേജ് എന്ന് വെച്ചാൽ നേരെ എഫ് ഡി സി, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇഷ്ടംപോലെ സർഫസ് ഏരിയ ഉണ്ടല്ലോ, അപ്പോൾ അതിലിഷ്ടംപോലെ സി ആർ ടു ഉണ്ട്, അപ്പോൾ അവിടേക്കൊക്കെ കൊണ്ടുവന്ന് എന്താ അറ്റാച്ച് ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഹൗ എഫ് ഡി സി ആക്ട് ആസ് എ ഡെപ്പോസിറ്ററി ഓഫ് ഇൻടാക്ട് ആൻറ്റിജൻസ്. സോ ബൈ ബൈൻഡിങ് ടു ദ സി ത്രീ ഡി സി ആർ ടു ഓൺ ദി ക്യാപ് സബ് ക്യാപ്സുലർ സൈനസ് മൈക്രോഫേജസ് ടെതേഴ്സ് ആൻറ്റിജൻ ടു ദ സെൽഫ് സെൽസ് ഓഫ് എസ് വേർ ഇറ്റ് ക്യാൻ ബി സ്ക്രീൻ ബൈ ന്യൂ ബി സെൽസ് അറൈവിങ് ഐദർ വിയ ബ്ലഡ് ഓർ വിയ ഹീൻറ്റത്തിലെ ബേസിൽ സബ്സിക്വൻ്റ്ലി പാസസ് ത്രൂ ദ കോർട്ടെക്സ് ഓഫ് ദി ലിംഫ് അറ്റാച്ച് ടു ദി എഫ് ഡി സി ഇൻ ദി ബി സെൽ ഏരിയ. ഇനി ഒന്നെങ്കിൽ ന്യൂ ബി സെൽസിന് ഈ മാക്രോഫേജിലുള്ള എന്താ പറയുക നമ്മുടെ ആൻറ്റിജനുമായിട്ടും ഇൻട്രാക്ട് ചെയ്ത് ആക്ടിവേറ്റഡ് ആകും, അതും അല്ലെങ്കിൽ എഫ് ഡി സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത പാത്തജനുമായിട്ടും ആക്ടിവേറ്റഡ് ആകും. സോ ക്യാപ് ദ സബ് ക്യാപ്സുല മൈക്രോഫേജസ് ഓൾസോ ആക്ട് ആസ് എ മീൻസ് സൈറ്റ് വേർ ദ ബി സെൽ ഗെറ്റ്സ് ആക്ടിവേറ്റഡ്. അപ്പോൾ ആ ഒരു മൈക്രോഫേജ് അസോസിയേറ്റഡ് പാത്തജനും നമുക്ക് കയറി വരുന്ന ബി സെല്ലായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ബൈൻഡേഴ്സ് മീൻസ് ആ ഒരു അഫിനിറ്റി ഉള്ള ബി സെല്ലാണെങ്കിൽ ഇറ്റ് ക്യാൻ ഗെറ്റ് ആക്ടിവേറ്റഡ് ഫ്രം ദി പാത്തജൻ അറ്റാച്ച് ടു ദിസ് പെർട്ടിക്കുലർ മാക്രോഫേജ് ഓൾസോ. ഓക്കെ, ഇനി അല്ലാത്ത പക്ഷം അത് ആക്ടിവേറ്റഡ് ആയാലും അല്ലെങ്കിലും ഈവെൻച്വലി ദ മാക്രോഫേജ് വിൽ ട്രാൻസ്ഫർ ദി പെർട്ടിക്കുലർ പാത്തജൻ ഫ്രം ഇറ്റ്സ് സർഫസ് ടു ദി സർഫസ് ഓഫ് എഫ് ഡി സി. ഓക്കെ, നൗ നമ്മൾ സോ എഫ് ഡി സിയിൽ ഓട്ടം ഇവിടെ നിന്ന് ബോഡിയിൽ നിന്ന് കിട്ടിയ ഓൾമോസ്റ്റ് എല്ലാ പാത്തജൻസും അവിടെ അഗ്രിഗേറ്റ് ചെയ്ത് ഇൻടാക്ട് ആയിട്ട് ഇരിപ്പുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു പ്രൈമറി ഫോലിക്കിളിൽ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞെടുത്തുനിന്ന് എന്താ പറയുക കോഗ്നിറ്റീവ് പെയർ മെഡുലറി കോർഡ്സിലെത്തിയിട്ട് പകുതി ആളുകൾ അല്ലെങ്കിൽ ഒരു വളരെ മിനിമം ആളുകൾ അവിടെ നിന്ന് പ്ലാസ്മ സെൽസായിട്ട് ഐ ജി എം ആൻറ്റിബോഡീസ് സെക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ലെറ്റ് ദം ഡു ദേ ജോബ്. അവിടെ കുറച്ച് പേര് ഇനീഷ്യലായിട്ടുള്ള ഒരു റെസ്പോൺസ് വേണമല്ലോ നമുക്ക്, ആദ്യം തന്നെ എല്ലാ ഐ ജി എ ബി ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഓൾവേസ് ഒരു പാത്തജൻ എൻ്റർ ചെയ്ത നമ്മുടെ ഫസ്റ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ് പറയുന്നത് ഇറ്റ് ഈസ് ബൈ ദി പ്രൊഡക്ഷൻ ഓഫ് ഐ ജി എം ആൻറ്റിബോഡി. അത് നമ്മുടെ ആ ഒരു ഫസ്റ്റ് റെസ്പോൺസിനുള്ള ഐ ജി എം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ബി സെൽ ടി സെൽ കോഗ്നിറ്റീവ് പെയർസ് ഇറ്റ് വിൽ മൂവ് ടു ദി പ്രൈമറി ഫോലിക്കിൾസ്. ഈ പ്രൈമറി ഫോലിക്കിൾസിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻടാക്ട് പാത്തജനുമായിട്ട് ഇരിക്കുന്ന നമ്മുടെ എഫ് ഡി സി ഉള്ളത്. ഓക്കെ, നൗ ദിസ് ബി സെൽ ടി എഫ് എച്ച് സെൽസ് പെയേഴ്സ് വിൽ മൂവ് ഇൻ ടു ദി പ്രൈമറി ഫോലിക്കിൾസ് വേർ ദേ വിൽ പ്രോലിഫറേറ്റ് ഫോം ജെർമിനൽ സെൻറ്റർ. ഓക്കെ, നൗ ഈ ഒരു പ്രോലിഫറേഷന് സഹായിക്കുന്നത് എന്താ പറയുക ഈ അവിടുത്തെ നമ്മുടെ എഫ് ഡി സി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറേ സൈറ്റോകൈൻസും ക്യൂമോകൈൻസും മോളിക്യൂൾസാണ്, ലൈക്ക് ഐ എൽ സിക്സ്, ഐ എൽ ഫിഫ്റ്റീൻ, എ ഡി സിക്സ് ആൻഡ് ബാഫ്. സോ ഓൾ ദീസ് മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ബൈ ദി എഫ് ഡി സി ഫോർസ് എ ബി സെൽ ടു റിവൈഡ് റാപ്പിഡ്ലി. അപ്പോൾ കയറി വരുന്ന ആ ഒരു ബി സെൽ ടി സെൽ ക്ലോണിലുള്ള ബി സെല്ലെല്ലാം പിന്നീട് ടി സെല്ലിനെ ഡിറ്റാച്ച് ചെയ്തിട്ടെന്ന് വെച്ചാൽ നേരെ എഫ് ഡി സിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ എഫ് ഡി സിയുടെ കെമിക്കൽസിൻ്റെ ആ ഒരു സൈറ്റോകൈൻസിൻ്റെ ഇൻട്രാക്ഷൻ വഴി ദിൽ ഡിവൈഡ് റാപ്പിഡ്ലി ആൻഡ് ഫോം ലാർജ് മെറ്റബോളിക്കലി ആക്റ്റീവ് സെൽസ് നോൺ ആസ് സെൻട്രോബ്ലാസ്റ്റ്. ഓക്കെ, അതായത് മെറ്റബോളിക്കലി ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള വളരെയധികം ഡിവിഷൻ നടക്കുന്ന സെല്ലാണ് സെൻട്രോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ദി ഹെൽപ്പർ ടി സെൽസ് വിൽ ഓൾസോ ഡിവൈഡ്, അവർ കൊണ്ടുപോയ ഹെൽപ്പർ ടി സെൽസ് അവിടെ ഉണ്ടല്ലോ, ദേ വിൽ ഓൾസോ ഡിവൈഡ് മേക്കിംഗ് സൈറ്റോകൈൻസ് ആൻഡ് സി ഡി ഫോർട്ടി ലിഗാൻഡ് സോ ദാറ്റ് ദേ ക്യാൻ ബൈൻഡ് വിത്ത് ദ സി ഡി ഫോർട്ടി മോളിക്യൂൾസ് ഓൺ ബി സെൽസ്. നൗ ഈ ഒരു
നമ്മുടെ പ്രൈമറി ഫോലിക്കിളിൽ എത്തിക്കഴിയുമ്പോൾ ഈ ടി സെല്ലിൻ്റെ വേറൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് എൻ എൻസൈം കോൾഡ് AID. നമ്മൾ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്, ജനറേഷൻ ഓഫ് ആൻറ്റിബോഡി ഡൈവേഴ്സിറ്റി ജനറേഷൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദർ ഇസ് എ പെർട്ടിക്കുലർ എൻസൈം നോൺ ആസ് AID ഓർ ആക്ടിവേഷൻ ഇൻഡ്യൂസ് സൈറ്റിഡിൻ ഡി അമിനേസ് വിച്ച് ഹെൽപ്സ് ഇൻ സൊമാറ്റിക് ഹൈപ്പർ മ്യൂട്ടേഷൻ. സൊമാറ്റിക് ഹൈപ്പർ മ്യൂട്ടേഷനിൽ നമ്മുടെ ന്യൂക്ലിയോടൈഡ്സ് റാൻഡമായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈമാണ് ആക്ടിവേഷൻ ഇൻഡ്യൂസ് സൈറ്റിഡിൻ ഡി അമിനേസ്. അതായത് നിക്സ് ഉണ്ടാക്കി അവിടെ പി എൻ ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്ത് അവിടെ ഒരു വേരിയേഷൻ സൊമാറ്റിക് ആയിട്ടുള്ള ഹൈപ്പർ നമ്മുടെ വി ഹൈപ്പർ വേരിയബിൾ റീജിയൻ ഉണ്ടല്ലോ വി ജെ ആ ഒരു ജംഗ്ഷൻ്റെ ഏരിയയിലൊക്കെ പ്രദേശം, അപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് മ്യൂട്ടേഷൻ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈമാണ് AID എന്ന് പറയുന്നത്. സോ വൺസ് ദ ടി സെൽ ആൻഡ് ബി സെൽ റീച്ചസ് ദ പ്രൈമറി ഫോലിക്കിൾ ആൻഡ് ബി സെൽ എൻഡോസ് ടു ഫോം വാട്ട് വി സേ ഒരു സെൻട്രോബ്ലാസ്റ്റ് ആവാനുള്ള ആ ഒരു പ്രൊലിഫറേഷൻ ബി സെല്ല് ഭയങ്കരമായിട്ട് നടക്കുമ്പോൾ സൈമൾട്ടേനിയസ്ലി ദ ടി സെൽ വിൽ ഗെറ്റ് ആക്ടിവേറ്റഡ് ഓർ ദ ടി സെൽ വിൽ സ്റ്റാർട്ട് ടു പ്രൊഡ്യൂസ് സെർട്ടിൻ സൈറ്റോകൈൻസ് വിച്ച് വിൽ ആക്ടിവേറ്റ് ദ ബി സെൽ ടു പ്രൊഡ്യൂസ് AID എൻസൈം. സോ AID ദെൻ വിൽ ഹെൽപ്പ് ദ ബി സെൽ ടു അണ്ടർഗോ സൊമാറ്റിക് ഹൈപ്പർ മ്യൂട്ടേഷൻ. അപ്പോൾ ബി സെല്ലിൻ്റെ ഉള്ളിൽ സൊമാറ്റിക് ഹൈപ്പർ മ്യൂട്ടേഷനെ സഹായിക്കും ആൻഡ് ഓൾസോ ഇൻ ഐസോടൈപ്പ് സ്വിച്ചിങ് ഐസോടൈപ്പ് സ്വിച്ചിങ്ങിൻ്റെ ഉള്ളിലും ഇൻവോൾവ് ചെയ്യുന്നൊരു എൻസൈമാണ് AID എന്ന് പറയുന്നത്. സോ അവിടെ ആ സെൻട്രോ ബ്ലാസ്റ്റ് ഭയങ്കരമായിട്ട് ഡിവൈഡ് ചെയ്യും, ലാർജ് ക്ലോൺ ഓഫ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും, ഈച്ച് വിത്ത് ഡിഫറെൻറ്റ് എക്സ്റ്റെൻഡ് ഓഫ് സൊമാറ്റിക് ഹൈപ്പർ മ്യൂട്ടേഷൻ ആൻഡ് ഐസോടൈപ്പ് വേരിയേഷൻ. അപ്പോൾ അവിടെയൊക്കെ സൊമാറ്റിക് ഹൈപ്പർ മ്യൂട്ടേഷൻ ഭയങ്കരമായിട്ട് നടക്കും. അപ്പോൾ വിൽ ഗെറ്റ് എ വെരി ലാർജ് ക്ലോൺ ഓഫ് സെൽസ് വിത്ത് ഡിഫറെൻറ്റ് അഫിനിറ്റീസ് ഫോർ ദ സെയിം ആൻറ്റിജൻ. അപ്പോൾ ഒരേ ആൻറ്റിജന് ഈ അവർ എൻകൗണ്ടർ ചെയ്ത ആൻറ്റിജന് പല രീതിയിൽ സ്പെസിഫിക്ക് പല അളവിൽ അഫിനിറ്റിയുള്ള വലിയൊരു ക്ലോൺ ഓഫ് ബി സെൽസ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് എവിടെ വിത്തിൻ ദി ജെർമിനൽ സെൻറ്റർ. ഓക്കെ, സോ ദ സ്ട്രക്ചർ ഓഫ് ജെർമിനൽ സെൻറ്റർ വിൽ ലുക്ക് ലൈക്ക് ദിസ്. അപ്പോൾ അവിടെ ആ ഒരു ഡിവൈഡിങ് ആയിട്ടുള്ള നമ്മുടെ ആ സെൻട്രോ ബ്ലാസ്റ്റൊക്കെ ഒക്കർ ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ലാർജ് സെൽസ് തിക്കി നിറഞ്ഞ് നിൽക്കുന്ന ആ ഏരിയ നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഒക്കർ ആസ് എ ഡാർക്ക് സോൺ. സോ ദിസ് ഇസ് വെരി ദ സെൻട്രോ ബ്ലാസ്റ്റ് വിൽ ഒക്കർ ആസ് എ ഡാർക്ക് സോൺ. അതിന് പുറത്തായിട്ട് ദ വിൽ ബി എ ലൈറ്റ് സോൺ വിച്ച് ഹാസ് ഡെൻഡ്രൈറ്റിക് സെൽസ്, നമ്മുടെ ഫോളിക്കുലർ ഡെൻഡ്രൈറ്റിക് സെൽസ് ഒക്കർ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടാവും നോൺ ആസ് ദി ലൈറ്റ് സോൺ. ഇനി ബാക്കി ആ ഏരിയയിലുള്ള എന്താ പറയുക നെയ്വ് ബി സെൽസിനെല്ലാം ഇവരെ എന്നിട്ട് പെരിഫറിയിലേക്ക് പുഷ് ചെയ്യും, പെരിഫറിയിലേക്ക് പുഷ് ചെയ്ത് ബി സെൽസ് എല്ലാം അവിടെ ഒരു പെരിഫറിയിലോ ലെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും നോൺ ആസ് മാൻഡിൽ സോൺ. അതിനെയാണ് മാൻഡിൽ സോൺ എന്ന് പറയുന്നത്. നമ്മുടെ ഹെൽപ്പർ ടി സെൽസ് എല്ലാം അതിന് ചുറ്റുമാണ് എക്സിസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ ദ സെൻട്രോ ബ്ലാസ്റ്റ് ഇവിടെ നിന്നിട്ട് ഡിവൈഡ് ചെയ്ത് പല അഫിനിറ്റിയുള്ള ബി സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ദി മാസീവ് പ്രൊലിഫറേഷൻ വിൽ ചേഞ്ച് ദ പ്രൈമറി ഫോളിക്കിൾ ഇൻ ടു സെക്കൻഡറി ഫോളിക്കിൾ ഫോമിംഗ് എ ജെർമിനൽ സെൻറ്റർ ആൻഡ് സെൻട്രോ ബ്ലാസ്റ്റ് എല്ലാം ഡാർക്ക് സോൺ ഒക്കുപ്പൈ ചെയ്യും. അതുപോലെ തന്നെ ബാക്കിയുള്ള ഈ സെൻട്രോ ബ്ലാസ്റ്റ് അത്യാവശ്യം ഡിവിഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ദിൽ കൺവേർട്ട് ദം സെൽസ് ഇൻ ടു സ്ലോ ഡിവൈഡിങ് സെൽസ് നോൺ ആസ് സെൻട്രോസൈറ്റ്സ്. ഈ സെൻട്രോസൈറ്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഡിഫറെൻ്റ് അഫിനിറ്റി ഉള്ള ബി സെൽസിനെയാണ്, അതായത് അഫിനിറ്റി കൂടുതലുള്ളതും കുറവുള്ളതും പല റേഞ്ച് ഓഫ് അഫിനിറ്റി ഉള്ള സെൽസായിട്ട് ഫോം ചെയ്യുമല്ലോ ആ സെൽസിനെയാണ് നമ്മൾ സെൻട്രോസൈറ്റ്സ് എന്ന് പറയുക. ആഫ്റ്റർ ഡിവിഷൻ ഫ്രം ദി സെൻട്രോ ബ്ലാസ്റ്റ് ദേ വിൽ മൂവ് ഓൺ ടു ദ ലൈറ്റ് സോൺ. ഓക്കെ, സോ ദ ലൈറ്റ് സോണിൻ്റെ ഉള്ളിൽ ആ ഒരു ഡിഫറെൻ്റ് അഫിനിറ്റി ഉള്ള സെൻട്രോസൈറ്റ്സ് ഉണ്ടാവും, അവർക്ക് ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് ഫോളിക്കുലർ ഡെൻഡ്രൈറ്റിക് സെൽസ് ഉണ്ടാവും. അതേസമയം ആക്റ്റീവ്ലി ഡിവൈഡ് ചെയ്യുന്ന സെൻട്രോസൈറ്റ്സ് സോറി സെൻട്രോ ബ്ലാസ്റ്റ് ആ ഒരു ഡാർക്ക് സെൽ സോണിലുണ്ടാവും. ആ ഡാർക്ക് സെൽ സോണിൽ നിന്ന് ഉണ്ടാവുന്ന സെൻട്രോസൈറ്റുകളെല്ലാം പതുക്കെ പതുക്കെ ലൈറ്റ് സോണിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും ആൻഡ് ഫൈനലി അവിടെ നിന്ന് പുറത്തേക്ക് മൂവ് ചെയ്യും. ഓക്കെ.